ഞങ്ങളുടെ ദൈവവുമേ, വീണ്ടും ഞങ്ങൾക്ക് അനുവദിച്ച ഈ സമയത്തിനായി ഞങ്ങളങ്ങെ വാഴ്ത്തും. യേശു ക്രിസ്തുവിൻ്റെ വന്ദ്യനാമത്തിൽ ആശ്രയിച്ച് കർത്താവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന വെളിപ്പാട് പുസ്തകത്തിലെ പ്രത്യേക ലേഖനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുവാൻ കർത്താവ് തരം തന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം അങ്ങേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ ആഴ്ചകളിലായി, കഴിഞ്ഞ രണ്ടാഴ്ചകളിലായി ഈ വേദപുസ്തക പഠന ഭാഗത്ത് നമ്മൾ നിൽക്കുകയാണ്. ഇവിടം വരെ നടത്തിയ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നവർ അനേകരുണ്ട്, അവർക്കായി പ്രത്യേകം ദൈവത്തെ വാഴ്ത്തുന്നു. വെബ്സൈറ്റിലൂടെ ശ്രദ്ധിക്കുന്നവരുണ്ട്, ഇവിടെ നേരിട്ടിരുന്ന് നമ്മൾ ഒരുമിച്ച് പഠിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ഇത് സീഡികളിൽ ലഭ്യമായി എന്ന് വന്നേക്കാം. വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായത്തിൽ കാണുന്ന ഏഴ് ലേഖനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തിരുവചനത്തിൽ കാണുന്ന പ്രവചന ഭാഗങ്ങളൊക്കെയും ദൈവം മനുഷ്യൻ്റെ ബുദ്ധിയിൽ പ്രകാശിപ്പിച്ച ശേഷം പ്രവാചകന്മാരുടെ വാചകങ്ങളിൽ അവരെഴുതി വെച്ചതാണ്. പക്ഷേ വെളിപ്പാട് പുസ്തകം രണ്ടും മൂന്നും അധ്യായത്തിൻ്റെ പ്രത്യേകത, ദൈവം തന്നെ കുറിച്ചു വെച്ചത് യോഹന്നാനെ പ്രദർശിപ്പിച്ചു. ഒരു മറ നീക്കി യോഹന്നാനെ കാണിച്ചു. അത് അദ്ദേഹം പകർത്തി എഴുതിയതല്ലാതെ, പറയുന്ന വാചകം നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി, നീ പകർത്തി എഴുതിയ മതി യോഹന്നാനെ. ഇതിനകത്ത് മനുഷ്യബുദ്ധി ആവശ്യമില്ല. മനുഷ്യൻ്റെ വാചകങ്ങൾക്കപ്പുറത്ത് ദൈവികമായ വാചകങ്ങൾ കൊടുത്തു. നമ്മൾ തർജ്ജമ ചെയ്യുന്നുണ്ട്, ഗ്രീക്കിലാണ് എഴുതിയത്, അത് നമ്മൾ തർജ്ജമ ചെയ്യുന്നുണ്ട്. അതൊഴിച്ചാൽ ദൈവമായി നേരിട്ട് തന്നു. ഏഴ് ലേഖനങ്ങളും കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചു തുടങ്ങി പരിശുദ്ധാത്മാവ് പറഞ്ഞു നിർത്തി. ഏഴ് ലേഖനങ്ങളും സഭയുടെ ദൂതൻ എഴുതി തുടങ്ങി. ഏഴ് ലേഖനങ്ങളും എല്ലാ സഭയിലുമുള്ള ചെവിയുള്ള എല്ലാവരും കേൾക്കേണ്ടതിന് പറഞ്ഞു നിർത്തി. ഇങ്ങനെ എല്ലാവർക്കും ബാധകമായ ലേഖനം. സഭ ക്രമാനുഗതമായി ആധപ്പതിച്ചതിനെക്കുറിച്ച് നമ്മൾ കണ്ടു തുടങ്ങി. നമ്മുടെ ഏറ്റവും പ്രധാന ചിന്താ വിഷയം ഒന്നാം അധ്യായത്തിൽ സഭയുടെ കേന്ദ്രബിന്ദുവായി ഉള്ളിൽ നിന്നിരുന്ന ക്രിസ്തു, മൂന്നാം അധ്യായം 20 വാക്യത്തിൽ എങ്ങനെ സഭയുടെ വെളിയിലായി, ഇതിനെ ഒന്ന് ഒഴിവാക്കുവാൻ നാം എന്തു വേണം, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം. സഭയുടെ ക്രമാനുഗതമായ അധപ്പതനത്തിലൂടെ കർത്താവ് വെളിയിൽ പോയതാണെന്ന് നമ്മൾ കണ്ടു. ഇതിനകത്ത് ഒന്നാം സഭയുടെ കുറ്റമായി പറഞ്ഞിരുന്നത് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. ആദ്യ സ്നേഹം വിട്ടുവന്നതായിരുന്നു ഒന്നാം സഭയുടെ കുറ്റം. ഒരളവിൽ ഞാനതിനെ പിന്മാറ്റം എന്നെടുത്തു പറഞ്ഞു. രണ്ടാമതൊരു വാക്യമുള്ളത് നിക്കലോവിയരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. താഴെയോട്ടുള്ള ലേഖനങ്ങളിൽ കാണുന്ന സഭയുടെ ക്രമാനുഗതമായ അധപ്പതനത്തിൽ നിക്കലോവിയ നടപ്പിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് മുഴച്ചു വന്നതെന്ന് കാണാം. നിക്കലോവിയരെക്കുറിച്ച് അത്ര ഗൗരവമായിട്ടാണ് മനസ്സിലാകുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, നീണ്ട വർഷങ്ങളായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ഒരുപാട് ആലോചനകൾ ഒരുമിച്ച് സമ്മറൈസ് ചെയ്യാൻ എനിക്ക് തന്നെ ഈ ഭാഗം പഠിക്കുവാൻ ഇത് കാരണമായി മാറി. നിക്കലോവിയരുടെ നടപ്പിൽ കണ്ടിരുന്ന വിഭിന്ന ഭാഗങ്ങളാണ് തുടർന്നുള്ള സകല പരാജയങ്ങളും സഭയ്ക്കകത്ത് കാണുന്നത് എന്ന് കാണാൻ കഴിയും. നമ്മൾ ഓരോന്നോരോന്നായി ചിന്തിക്കായിരുന്നു. ഒന്നാമത്തേത് പിന്മാറ്റം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ ഒടുവിലത്തെ ദിവസം നമ്മൾ എടുത്തു നിർത്തിയപ്പോൾ പിന്മാറ്റം എന്ന ഭാഗമാണ് എടുത്തു നിർത്തിയത്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. നീ പിന്മാറ്റത്തിലായി, ആദ്യ സ്നേഹം നിനക്കില്ല. നിക്കലോവിയർ തന്നെ, നിക്കലോവസ് തന്നെ പിന്മാറ്റക്കാരനാണ്. ഞാൻ പറഞ്ഞായിരുന്നു നിക്കലോവിയസ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6 അധ്യായത്തിൽ ക്രിസ്തീയ ചരിത്രത്തിൽ ആദ്യമായി 7 കോർഡിനേഷൻ ലഭിച്ച കൂട്ടത്തിൽ 7-ആമനായിരുന്നു. അദ്ദേഹം 2 മതങ്ങൾ മാറി യഹൂദ മതത്തിൽ ചേർന്നു. ആ 2 മതത്തിൽ നിന്നും അദ്ദേഹത്തിന് കിട്ടിയ എന്തൊക്കെയോ തെറ്റായ ധാരണകൾ അവൻ്റെ അകത്ത് അടിഞ്ഞു കിടന്നു. ഇതും കൊണ്ടാണ് അവൻ യഹൂദ മതത്തിൽ വന്നത്. ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് മാറുമ്പോൾ അവന് സത്യത്തിൽ വീണ്ടും ജനനം നടന്നിരുന്നില്ല. അവനൊരു താൽക്കാലികമായ മാനസാന്തരം മാത്രമേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് മാറേണ്ട പലതും മാറാതെ അവൻ്റെ അകത്ത് കിടന്നു. ഇതും കൊണ്ട് ഇവൻ യഹൂദമതത്തിൽ കൂടി യഹൂദമതത്തിൽ നിന്നും കിട്ടാവുന്ന ദോഷം അവിടെ നിന്നും കിട്ടി. അതും പിക്ക് ചെയ്തുകൊണ്ടാണ് ഈ 4 വ്യത്യസ്ത മതങ്ങളുടെ തത്വവുമായിട്ടാണ് ഇവൻ ക്രിസ്ത്യാനിയാകുന്നത്. ക്രിസ്ത്യാനിയായപ്പോൾ ഇയാൾ ഭയങ്കര ശുഷ്കാന്തിക്കാരനാണ്. ഇയാൾ നല്ല സാക്ഷ്യമുള്ളവനാണ്, ആത്മനിറവുള്ളവനാണ്. അങ്ങനെയാണെങ്കിൽ തെറ്റായി ഒന്ന് കയ്യിലിരിക്കുമ്പോൾ ആത്മനിറവുണ്ടാകുമോ? ഇത് ഞാൻ വ്യാഴാഴ്ച എടുത്തേക്കും ബൈബിൾ ക്ലാസ്സിൻ്റെ സമയത്തല്ല, അതർവൈസ് അതിന് ശേഷമുള്ള മിനിസ്ട്രിയിൽ. തെറ്റായി ഒന്ന് ഉള്ളിലിരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് ഒരളവിൽ വ്യാപരിപ്പാൻ കഴിയും. മറക്കരുത്, അതായിരുന്നല്ലോ ബാലാക്കൻ ഉപദേശിച്ച ബിലയാമിൻ്റെ പരിപാടി. ബിലയാമിൻ്റെ അകത്ത് ധനമോഹം, രാജാവ് കൊടുക്കുന്ന സ്വത്തിനെക്കുറിച്ചുള്ള താല്പര്യം, ഇസ്രായേലിനത്തെ നശിപ്പിച്ച് കളയാനുള്ള മാർഗങ്ങൾ എല്ലാം ഇരിക്കുമ്പോൾ തന്നെ യഹോവ അവനോട് ഇടപെട്ടല്ലോ. നന്മയും തിന്മയും കൂടെ ഒരുമിച്ച് പോകുന്ന ഒരുപാട് രംഗങ്ങൾ കാണാം. ദൈവമായ കർത്താവ് കായനോട് പറഞ്ഞൊരു പദമുണ്ട്, പാപം നിൻ്റെ വാതുക്കെ കിടക്കുന്നു,
അതിൻ്റെ ആശ നിന്നോടാ, നീ അതിനെ ജയിക്കണം. എൻ്റെ അകത്ത് പാപത്തിൻ്റെ ചിന്ത ഉണ്ടെന്ന് മനസ്സിലാകുമ്പോൾ അതിനെ കംപ്ലീറ്റ്ലി മാറ്റാതെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടാൽ പലയിടത്തും നഷ്ടമായിരിക്കും, പരിണിത ഫലം നാം നഷ്ടപ്പെട്ടു എന്ന് വരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പരസ്യമായി പറഞ്ഞ ഒരു ചരിത്രം ഒന്നുകൂടെ ഓർപ്പിക്കാം. അറിയപ്പെടുന്ന ഒന്ന് രണ്ട് വിഭാഗങ്ങൾക്ക് വേണ്ടി സുവിശേഷകയായി ജോലി ചെയ്ത ഒരു സഹോദരി കഴിഞ്ഞ ഒരു ദിവസം ഈ വർഷം തന്നെ ബാംഗ്ലൂരിലെത്തി എൻ്റെ അടുക്ക് വന്ന് പറഞ്ഞു, ഭയങ്കര സുവിശേഷകയാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലും ലോകത്തിലെ പല നല്ല രാജ്യങ്ങളിലും അവർ കർത്താവിൻ്റെ വേലയിൽ വ്യാവൃതയാണ്. ഞാൻ പിന്നെ എന്തുവാ ഞാൻ പ്രാർത്ഥിക്കേണ്ടത്, അതിൻ്റെ വീടിനകത്ത് ഒരുപാട് പ്രശ്നമുണ്ട്, എനിക്ക് ഒരുപാട് പോരാട്ടമുണ്ട്, അതുകൊണ്ടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഞാൻ ഇവരുടെ ഉടുപ്പും നടപ്പും ശൈലിയും ഒക്കെ കണ്ടപ്പോൾ രക്ഷിക്കപ്പെട്ടതാണെന്നൊരു തോന്നൽ എനിക്കില്ല. കാര്യം ഒരു രക്ഷിക്കപ്പെടുന്ന ദൈവവേദൽ വീണ്ടും ജനനത്തിലേക്ക് വരുമ്പോൾ സത്യമായി അടിമുടി അവർക്ക് വ്യത്യാസമുണ്ടാകും, ഇതൊന്നും ഇവരിൽ ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഏത് വിഭാഗത്തിലാണ്, എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് പേരെടുത്ത് പറയാൻ യോഗ്യതയില്ലാത്ത അത്ര ഉന്നതമായ മിനിസ്ട്രികളുടെ ഭാഗമായിട്ടാണ് അവൾ സ്വയം ചിത്രീകരിച്ചത്. പക്ഷേ കയ്യിലെ പെയിൻറ്റും കാലിലെ പെയിൻറ്റും ശരീരത്തൊക്കെ കെട്ടി തൂക്കിയിരിക്കുന്ന ഒക്കെ അവിടെ കണ്ടിട്ട് രക്ഷിക്കപ്പെട്ടതിൻ്റെ യാതൊരു ലക്ഷണവും, കുറഞ്ഞ പക്ഷം വീണ്ടും ജനനം നടന്നതിൻ്റെ ഒരു ലക്ഷണവുമില്ല. രണ്ടായാലും അവർ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതിൽ എന്നേക്കാൾ വലിയ ആളാണ്, അതുകൊണ്ട് തലയിലോട്ട് കൈവയ്ക്കുകയും അലറിക്കൊണ്ട് താഴോട്ട് വീഴുകയും കൂടെ ഒരുമിച്ചായിരുന്നു. ഒരു ദുരാത്മാവാണ് അവരെ ഭരിച്ചത്. ഞാൻ ഒരു ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ ഒരു ദുരാത്മാവുണ്ടെന്ന്? അവർ പറഞ്ഞത് അറിഞ്ഞുകൊണ്ടല്ലേ ഞാനിവിടെ പ്രാർത്ഥിക്കാൻ വന്നേ. ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങളെ മറ്റ് വിഭാഗങ്ങൾ നിയമിച്ചിരിക്കുന്നു, അവർക്ക് വേറെ ആൾ കിട്ടിയില്ല, എന്നെ കിട്ടി, എനിക്ക് വേറെ ജോലിയില്ല, ഞാൻ ഈ ജോലി എടുത്തു, ഞാൻ അവർക്ക് വേണ്ടി സുവിശേഷം പറയുന്നു, ഞാനത് ചെയ്യുന്നു. പക്ഷേ ഇവർ പോയി പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെ മേലും ഇവർ കൈമാറുന്ന ആത്മാവിത, ദ ട്രാൻസ്ഫർ ഓഫ് സ്പിരിറ്റ്. ഒരു ദുരാത്മാവ് ഒരു വ്യക്തിയെ ആവാഹിച്ചാൽ, ഞാൻ പറഞ്ഞു എനിക്കും ഇതിനെ പറഞ്ഞയക്കാൻ നേരമില്ല, കാര്യം ഇനി ഇതങ്ങനെ എളുപ്പമൊന്നും പോകുകയില്ല, ഇത് സ്നാനപ്പെട്ട ഭൂതമാ, പരിശുദ്ധാത്മാവിഷയം പ്രാപിച്ച ഭൂതമാ, കർത്തൃമേശ എടുക്കുന്ന ഭൂതമാ, ഇതിനെ പറഞ്ഞു വിടുന്നത് എളുപ്പമല്ല, അതുപോലെ മെനക്കേടാ, അത്രയും നിങ്ങൾക്ക് വേണ്ടി മെനക്കെട്ടിട്ട് കാര്യമുണ്ടെന്ന് എനിക്കും തോന്നുന്നില്ല. നിങ്ങൾ ഇതെല്ലാം ഒന്ന് ഒരു മാനസാന്തരപ്പെട്ട ദൈവവേദലിൻ്റെ എക്സ്റ്റേണൽ രൂപത്തിൽ നടക്കാൻ കഴിയുമെങ്കിൽ ഒരു ആറു മാസം ജോയെ ജീവിച്ചേച്ചു, അത് കഴിയുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാം. പല ശക്തികൾ ഒരുമിച്ച് ഒരു വ്യക്തിയെ ഭരിച്ചെന്ന് വരാം, പല ശക്തികൾ ഒരുമിച്ച് ഒരു വ്യക്തിയെ ഭരിച്ചു എന്ന് വരാം. വല്ല ആത്മാവിനും അടിമപ്പെടുക എന്ന തിരുവചന പ്രയോഗം മറക്കരുത്. തണ്ട് നിക്കലാവോസ് അവൻ തന്നെ പിന്മാറ്റക്കാരനാണ്. അവൻ പലയിടത്തു നിന്നുമുള്ള ആശയങ്ങൾ കൊണ്ടുവന്നതിനാൽ ഒരു സാഹചര്യമായപ്പോഴേക്കും ആ ആശയങ്ങൾ അവനിൽ തെളിഞ്ഞു. കേരളത്തിലെ പഴയ ഉപദേശിമാർ പറഞ്ഞിട്ടുള്ളതും ഞാൻ ആവർത്തിച്ചിട്ടുള്ളതുമായ ഒന്നാണ്, മാവ് മുതലായ കേരളത്തിലുള്ള ചില വൃക്ഷങ്ങളുടെ മേൽ, ലോകത്തിലെല്ലാം മാവുണ്ട്, മാവ് മുതലായ ചില വൃക്ഷങ്ങളുടെ മേൽ ഇത്തിൽ പിടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇത്തിൽ പിടിച്ചാൽ ഇതിൽ ഇത്തിലുണ്ടെന്ന് ആർക്കും അറിയത്തില്ല, കാര്യം മാവിൻ്റെ ഇല കൊണ്ട് ഇത് കവർ ചെയ്തിരിക്കും. ദൂരമേ കാണുന്ന ഒരു വ്യക്തിക്ക് തഴച്ചു നിൽക്കുന്ന മാവായി മാത്രമേ ഇതിനെ കാണത്തുള്ളൂ. പക്ഷേ ഇത്തിളിൻ്റെ അധികാരം വർദ്ധിക്കുന്നതോടെ മാവിൻ്റെ കമ്പുകൾ പതുക്കെ ഉണങ്ങാൻ തുടങ്ങുന്നതോടെ മാവിൻ്റെ ഇല മുഴുവനും പൊഴിയും. അപ്പക്കാണ് ഇത്തിളായി ഇത് നിൽക്കുന്നത്. പലപ്പോഴും ഒരാത്മിക ചൂടിൽ പോകുന്നിടത്തോളം ഉള്ളിൽ വ്യാപരിച്ചത് എന്ത് എന്നറിയത്തില്ല. അതുകൊണ്ട് അവരവരുടെ കടമയാണ്, പഴയിൽ നിന്ന് എൻ്റെ കയ്യിലുള്ളത് മുഴുവനും മാറി ഞാൻ യഥാർത്ഥ ദൈവവൈദ്യരായി വീണ്ടും ജനിച്ചേ മതിയാകൂ, എൻ്റെ ജീവിതത്തിൽ വീണ്ടും ജനന അനുഭവം ഉണ്ടാകണം. നിക്കലാവൂസിന് അത് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഒരു സാഹചര്യത്തിൽ പിശാച് അവനെ എടുത്തു, അവൻ വേറൊരു വഴിയിലേക്ക് ജനത്തെ വേർതിരിച്ചു, വേറൊരു വഴിയിലേക്ക് വേർതിരിച്ചു. നമ്മൾ ആൻറ്റിനോമിനിസം എടുക്കുമ്പോൾ വീണ്ടും തൊടാം, പിന്മാറ്റം നിക്കലാവൂസിൽ കണ്ടുവന്നു. ഇന്ന് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ലീഗലിസവും പാഗനിസവും രണ്ടെണ്ണമാണ്. രണ്ടാം സഭയിലുണ്ടായ പ്രശ്നം എന്തായിരുന്നു? സാത്താൻ്റെ പള്ളിക്കാർ അകത്തേക്ക് വന്നു. സാത്താൻ്റെ പള്ളിക്കാരെന്ന് പറഞ്ഞാൽ ആരാണ്? രക്ഷിക്കപ്പെടാത്തവരാണ്, വീണ്ടും ജനനം പ്രാപിക്കാത്തവരാണ്. ഞാനത് എടുത്തിരുന്നു റോമലേഖനത്തിൽ നിന്നും, നമ്മളതിൻ്റെ വ്യക്തമായി തെളിവെടുത്തു. അബ്രഹാമിൻ്റെ സന്തതിയാകിയാൽ എല്ലാവരും മക്കളെന്നും ഇസ്രയേല്യരാകിയാൽ എല്ലാവരും ഇസ്രയേലിൽ നിന്ന് ദൈവജനമെന്നും വരികയില്ല. അതിൻ്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളെ സന്തതി എന്ന് എണ്ണുന്നില്ല, വാഗ്ദത്തപ്രകാരം ജനിച്ചതിനെ അത്രേ സന്തതി എന്നെണ്ണുന്നു. ജഡപ്രകാരം ജനിച്ചത് വാഗ്ദത്തപ്രകാരം ജനിച്ചതിനെ പകച്ചിരിക്കും. ഇതെല്ലാം തിരുവചനത്തിൻ്റെ തെളിവുകളാണ്. ഇങ്ങനെ യഥാർത്ഥത്തിൽ വീണ്ടും ജനനം ലഭിക്കാത്തവർ സഭയുടെ അകത്തേക്ക് കയറി. അവരുടെ പുറകെയാണ് സാത്താനും സഭയ്ക്കകത്തേക്ക് കയറിയത്. അവർ വീണ്ടും ജനനം ലഭിക്കാതെ, സാക്ഷാൽ ദൈവാത്മാവിൻ്റെ നിയമപ്രകാരം ക്രിസ്ത്യാനിയാകാതെ ക്രിസ്ത്യാനി എന്ന് സ്വയം വിളിച്ചു. കാരണം എന്നാണെന്നറിയാമോ? ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചതുകൊണ്ട്. എൻ്റെ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ അപ്പനോ അമ്മയും ക്രിസ്ത്യാനികളായിരുന്നു, അവർ നല്ല ദൈവമക്കളായിരുന്നിരിക്കാം. അവർക്ക് ജനിച്ച കാരണത്താൽ ഞാനും ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തുകൊണ്ട്, സിമ്പിൾ ലീഗലിസം എന്ന് ഞാനതിനെ വിളിക്കാം,
ക്ലെയിം ചെയ്തുകൊണ്ട് പലരും അകത്തു വന്നു. സത്യത്തിൽ അവരതല്ല. ആകമേ ഒരു പരിവർത്തനം നടത്തിയിട്ടില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുവാൻ യേശുവിൻ്റെ വാചകങ്ങളിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നു. അതിന് മുന്നമേ യെശയ്യാവിൻ്റെ പുസ്തകം 29:13 വായിച്ച് നമുക്ക് ആരംഭിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 29:13. ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു. ഈ ജനത്തിന്റെ ഒരു ദോഷം, അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് ദൂരെയാണ്. ഞങ്ങൾ തമ്മിൽ ഹൃദയം കൊണ്ട് അവർക്ക് എന്നോട് ബന്ധമില്ല, എനിക്ക് അവരോടും ബന്ധമില്ല. പക്ഷെ വാ കൊണ്ട് അവർക്ക് എന്നോട് ഭയങ്കര ബഹുമാനമാണ്. വാ കൊണ്ട് അവരെന്നെ സ്തുതിക്കുന്നു. വാവിൽ നോക്കിയാൽ അല്ലെ, അവരുടെ സംസാരം കേട്ടാൽ അവരാകെ ദൈവമക്കളാണെന്ന് തോന്നും. പക്ഷെ അല്ലേ അല്ല, അവരുടെ ഹൃദയം എന്നെ വിട്ട് ദൂരെയായിരിക്കുന്നു. ഇത് പഴയ നിയമപ്രവാചകൻ വിളിച്ചു പറയുന്നതാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:15 നമുക്ക് വരാം. 15:15 2-3 വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 15:15 2-3 നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നത് എന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. തന്റെ യഹൂദന്മാരായവരുടെ ചിന്താഗതിയിലേക്ക് ഞാൻ പയ്യെ ഇറങ്ങി വരിക. ഈ ലീഗലിസം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഹൃദയത്തിൽ ദൈവമില്ലാതെ വാ കൊണ്ട് ദൈവത്തെ ആരാധിക്കുകയോ, കുറച്ചുകൂടെ ഞാൻ ആഴത്തിലേക്ക് ഇറങ്ങി വരും, മനുഷ്യ നിർമ്മിതമായ ചില നിയമങ്ങളെ ഉപദേശമായി ചിത്രീകരിക്കുകയോ ചെയ്യുക. ഏറ്റവും നല്ല ഉദാഹരണം ലീഗലിസത്തിന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കുക എന്നത് ദൈവ പ്രമാണമാണ്. ശബത്ത് നാളിൽ സാമാന്യ വേലയൊന്നും ചെയ്യരുത് എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നുണ്ട്. യഹൂദൻ്റെ പ്രമാണികൾ ചേർന്ന് ഈ സാമാന്യ വേല എന്ന് പറഞ്ഞാൽ എന്താ വന്ന് നിർവചിച്ചേ പറ്റുള്ളല്ലോ, അല്ലാതെ ഒക്കത്തില്ല. എനിക്കിപ്പോൾ ഒരാശയം വന്നു, എനിക്കൊരു നല്ല കസേര വേണം. നല്ല കസേര എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? നിറമുള്ളതാണോ ബലമുള്ളതാണോ അതോ സ്ഥാനത്തെയാണോ കുറിക്കുന്നത്? പള്ളി വന്നാൽ ഏറ്റവും ഒന്നാം സ്ഥാനത്ത് ഇരിക്കത്തക്കതുപോലെ എനിക്കിതിൻ്റെ പ്രസിഡൻ്റ് ആകണം എന്നും അതാണോ എൻ്റെ താല്പര്യം? അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ഉന്നതത്തിലേക്ക് കയറണം, ഇതാണോ ഇതിൻ്റെ താല്പര്യം? ഒരു നല്ല കസേറയാണ്. എന്തോ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കാതെ ഒക്കത്തില്ല. എനിക്കൊരു നല്ല ജോലി ചെയ്താൽ തരാമെങ്കിൽ നിങ്ങളുടെ കമ്പനി ചേരാമെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്നതാണ്? ശരീരം കൊണ്ട് അധികം അധ്വാനിക്കേണ്ടാത്ത ജോലി എന്നാണോ, കൂടുതൽ ശമ്പളമുള്ള ജോലി എന്നാണോ, എന്തവ താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഒരു വിശദീകരണം പറഞ്ഞേ മതിയാകുള്ളൂ. ഇതുപോലെ ശബത്തിന് ആ സാമാന്യമായ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സാമാന്യ ജോലി എന്തുവാണ്, ശബത്തിൽ ചെയ്യരുതാത്ത ജോലി എന്തുവാണ്, ആരെങ്കിലും പറഞ്ഞു കൊടുത്തേ പറ്റൂ. അതിനന്നുള്ള പൂർവന്മാർ ഒരു നിയമം എഴുതിയുണ്ടാക്കി. അവർ പറഞ്ഞു ശബത്തിൽ ഇന്ന വെയിറ്റ് വരെ എടുക്കാം. എനിക്ക് തോന്നുന്നത് 1-2 kg അടുത്ത് വരുന്ന ഒരു കുറച്ച് അത്രയും വെയിറ്റ് എടുക്കാം, അതിൽ കൂടുതൽ എടുക്കാൻ പാടില്ല. ഐ എം സോറി, ഞാനതിനെ അതോറിറ്റീവായിട്ട് പറയുകയല്ല. എത്ര ദൂരം നടക്കാം? ഒരു നാഴിക നേരം നടക്കാം, 1 mile നടക്കാം. ശബത്തിൽ 1 നാഴിക ദൂരം നടക്കാം. അങ്ങനെയാണെങ്കിൽ 2 നാഴിക ദൂരം ഇട്ട് അല്ലെ 2 mile ഇടയിട്ട് സിനഗോഗുകൾ വേണം. കരിഞ്ഞ് ശനിയാഴ്ച സിനഗോഗി പോയി ആരാധിക്കണമല്ലോ. അപ്പം ആ ദൂരത്തിനനുസരിച്ച് സിനഗോഗുകൾ വെച്ചു. 2 mile വരെ നടക്കാം. കുറച്ച് നാൾ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സിനഗോഗ് അവിടെ ഇല്ലെങ്കിലും 2 mile 1 mile നടക്കാൻ വയ്യ എന്നൊരു നിയമമായി മാറി. ഇതിന് ദൈവം കൊടുത്ത നിയമമല്ല, ദൈവം കൊടുത്തത് എന്തുവാണ്? ശബത്തിൽ കൂടുതൽ ജോലി ചെയ്യരുത്. അന്നുണ്ടായിരുന്ന പിതാക്കന്മാർ അന്നത്തെ സാഹചര്യം സൂക്ഷിക്കുവാൻ എഴുതി വെച്ചു, ഇങ്ങനെയാണ് ഇതിനെ വിശുദ്ധിയിൽ സൂക്ഷിക്കേണ്ടത്. ഇനി അതിലധികത്തിൽ പോയാൽ അത് ദൈവപ്രമാണമായി അവർ ട്രാൻസ്ലേറ്റ് ചെയ്തു. ദൈവപ്രമാണത്തെ ബേസ് ചെയ്തുകൊണ്ട് ചില ഭൗതിക നിയമങ്ങൾ ഉണ്ടാക്കി. പോളിസി ഇല്ലാതെ ഒരു ഓർഗനൈസേഷനും പോകത്തില്ല. പോളിസി ഇല്ലാതെ ഒരു നിയമം ഒരു സംഘടന വളരത്തില്ല. വളരണമെങ്കിൽ ചില നിയമങ്ങൾ ചില പോളിസികൾ ഉണ്ടല്ലേ മതിയാവും. പക്ഷേ അതിനെ ദൈവനിയമമാക്കി മാറ്റുമ്പോൾ അത് ലീഗലിസമായി മാറി. അത് ദൈവനിയമമാക്കി മാറ്റാൻ പറ്റത്തില്ല. നമുക്കിവിടെ 10:30 നമ്മുടെ ബൈബിൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 10:30 സമയം വെക്കാനുള്ള കാര്യം ടെലിവിഷനിൽ കൂടെ അവർക്ക് അവരുടെ ടൈമായി സെറ്റ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തത്. പക്ഷെ നാളെ ഒരിക്കൽ നമ്മൾ 10:25 തുടങ്ങിയാൽ ദൈവം ശിക്ഷിക്കുന്ന പാപമാണെന്നൊന്നും പറയല്ലേ. അതൊന്നുമല്ല, ഒരു പോളിസിയാണ്. പോളിസിയെ നിയമം ദൈവനിയമത്തോട് ഉപമിക്കുന്നതാണ് അല്ലെ ചേർക്കുന്നതാണ് ലീഗലിസം. തന്റെ യഹൂദന് പറ്റിയ ഒരു അബദ്ധം, പാപം ചെയ്യരുത്. നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധിയിൽ സൂക്ഷിക്കണം. അങ്ങനെ ശുദ്ധിയിൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ എന്തോ, അന്ന് എക്സ്റ്റേണൽ വിശുദ്ധീകരണം ഇവർക്കുള്ളൂ, ഇൻറ്റേണൽ അവർക്കില്ല. ഇന്ന് നമുക്കുള്ള ഇന്നർ, നമ്മുടെ ഉള്ളിലുള്ള വിശുദ്ധീകരണത്തെ അന്ന് അറിയാൻ വയ്യാത്തത് കൊണ്ട് അതിനെ ചിത്രീകരിക്കേണ്ടതിൻ്റെ നിഴലായ ബാഹ്യ ആചാരങ്ങൾ മാത്രമേ അവർക്കുള്ളൂ. അന്ന് പറഞ്ഞു അശുദ്ധമായ കൈ കൊണ്ട് ആഹാരം കഴിക്കരുത്, കൈ കഴുകിയേച്ചേ ആഹാരം കഴിക്കാവൂ. രണ്ടൊരിക്കൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വയലിലൂടെ പോകുമ്പോൾ കഴുകാത്ത കൈ കൊണ്ട് കതിര് പറിച്ച് തിരുമ്പി തിന്നു, താണ്ട കിടക്കുന്നു, പിടി വീണു. നിന്റെ ശിഷ്യന്മാർ കഴുകാത്ത കൈ കൊണ്ട് ആഹാരം കഴിച്ചതിനാൽ പാപം ചെയ്തില്ലേ? ലീഗലിസമാണിത്. കഴുകാത്ത കൈ കൊണ്ട് കഴിച്ചു പോയാൽ അത്
പാപമാണെന്ന് നിങ്ങൾ പറഞ്ഞില്ല. അതിനെ കൗണ്ടർ ചെയ്യാനാണ് പിന്നെ യേശു പറഞ്ഞത്. വായിലോട്ട് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധമാക്കുന്നത്, വായിക്കൂടെ ഇങ്ങോട്ട് വരുന്നത് അശുദ്ധമാക്കുന്നത് എന്ന് പറഞ്ഞാൽ അനാവശ്യ സംസാരം, അതാണ് വായിലൂടെ വെളിയിലോട്ട് വരുന്നത് യേശു അർത്ഥമാക്കിയത്. ഫൈൻ. കഴുകാത്ത കൈകൊണ്ട് ആഹാരം കഴിക്കുന്നതിനെ പാപമെന്ന് അവർ ചിത്രീകരിച്ചു. അതിൻ്റെ കാരണം ഇതാണ്, ലീഗലിസം അകത്ത് കയറി. ആരാണ്ട് അപ്പച്ചന്മാർ പറഞ്ഞു തന്ന നല്ല കാര്യം അപ്പച്ചൻ പറഞ്ഞു തന്നത്, നല്ല കാര്യങ്ങൾ അനുസരിക്കണം, പക്ഷേ അത് ദൈവ നിയമമാക്കി മാറ്റരുത്. ഇനിയും 15-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം വായിക്കാമോ? 15-ാം അധ്യായം 6-ാം വാക്യം. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കി. നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കി. എനിക്ക് സമ്പ്രദായമാണ് വലുത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലൊരു വീട്ടിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ചെന്നു. സാധാരണഗതി ഞാനൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ അത് എൻ്റെ പോളിസിയാണ്. 2-ോ 3-ോ 4-ോ 10-ോ പേരുണ്ടെങ്കിൽ വട്ടത്തിൽ ഒരുമിച്ച് നിന്നാൽ നമ്മൾ അന്യോന്യം മോഹം കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് അന്യോന്യം മോഹം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം, അങ്ങനെ കുറച്ച് പേരെ ഉള്ളൂ ഒരുമിച്ചിരിക്കും. ഇത്രയും ആളുകൾ ഒരുമിച്ചുള്ളപ്പോൾ നമുക്കൊരു വട്ടത്തിലിരിക്കാൻ ഒക്കത്തില്ല. അതിനേക്കാൾ കൃപയാൽ നമ്മുടെ വട്ടം വലുതാണ്. അതുകൊണ്ട് തണ്ട് നമ്മൾ എല്ലാവരും കൂടി ഒരു സൈഡിലോട്ട് തിരിഞ്ഞ് നിൽക്കും. സംസാരിക്കുന്നയാൾ ആ ആളുകളെ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ആളുകൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരാളുടെ കമ്പ്യൂട്ടർ, ഒരാളുടെ ടെലിവിഷൻ കിഴക്കോട്ട് തിരിഞ്ഞാണോ പടിഞ്ഞാട്ട് തിരിഞ്ഞാണോ ഇരിക്കുന്നത് എനിക്കറിയത്തില്ല. അവരൊക്കെ അതാത് ഡയറക്ഷനിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഞാനൊരു വീട്ടിൽ ചെന്ന് ഇതുപോലെ തന്നെ വട്ടത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ 1-2 പേര് തന്നെ ഒരു വശത്തോട്ട് തിരിഞ്ഞു. അതിന് പുള്ളി എന്നോട് പറഞ്ഞ് കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പ്രാർത്ഥിച്ചതായിട്ട് എനിക്കൊരു ഫീലിംഗ് ഇല്ല, പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ചാൽ ശിക്ഷ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതാര് പറഞ്ഞു? മാനുഷിക സമ്പ്രദായങ്ങളെ നിയമങ്ങളാക്കി മാറ്റി. മാനുഷിക സമ്പ്രദായങ്ങൾ. ഞായറാഴ്ച രാവിലെ ആയതുകൊണ്ട് പള്ളി വരെ പോയേ പറ്റൂ. മോനെ, അതല്ലടെ പ്രമാണം. നിനക്കൊരു ദിവസം ഫ്രീ ഉള്ളപ്പോൾ ആരാധിക്കാനാണ്? നോ, എനിക്കത് പറ്റത്തില്ല. എനിക്ക് ഞായറാഴ്ച രാവിലെ എമ്മവറീസിൻ്റെ സ്വഭാവം അതാ. അതിൻ്റെ അർത്ഥം നിങ്ങളിലൊരാൾ വെള്ളിയാഴ്ച ആരാധിച്ചാൽ പാപമാണെന്ന് ഞാൻ പറഞ്ഞെന്നല്ല. വെള്ളിയാഴ്ച ആരാധിക്കുന്ന സ്ഥലത്ത് ചെന്നാൽ ഞാൻ അവിടെ നന്നായി ദൈവദിനം ശുശ്രൂഷിക്കും, ഞാൻ അവരോട് ചേർന്ന് ആരാധിക്കും. കാര്യം അതൊരു പാപമല്ലെന്ന് എനിക്കറിയാം. എൻ്റെ അകത്ത് കയറിയിരിക്കുന്ന ചില ആശയങ്ങളുണ്ട്, എൻ്റെ സമ്പ്രദായത്താൽ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിക്കുന്നതിനെ ലീഗലിസം എന്ന് വിളിക്കും. ഇനിയും 15-ാം അധ്യായത്തിൻ്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മൾ ആദ്യം 2-ഉം 3-ഉം കണ്ടു, പിന്നെ 6-ാം വാക്യം കണ്ടു, ഇനി 8-ഉം 9-ഉം വാക്യങ്ങൾ നോക്കാം. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. രണ്ട് കാര്യം ഇവിടെ യേശു എടുത്തു പറഞ്ഞു. ഈ 8-9 വാക്യങ്ങളിൽ രണ്ട് കാര്യം യേശു പറഞ്ഞു. ഒന്ന്, അവർ അധരം കൊണ്ട് എന്നെ വൃഥാ ഭജിക്കുന്നു. ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ ഓർത്തുകൊണ്ട് കാണാതെ പഠിച്ചൊരു പ്രാർത്ഥന ഉരുവിടുവാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ എന്ന് ആരംഭിക്കുന്ന ഒരു പ്രാർത്ഥന, കർത്താവായ യേശു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ ശൈലിയാണ് അത്. കണ്ണു അടച്ചുകൊണ്ടോ കണ്ണു തുറന്നുകൊണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ നിർവഹിക്കാൻ സാധിക്കും, നിർവഹിക്കാൻ സാധിക്കും. എനിക്ക് ഒരു ടെലിഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ അത്ര പ്രധാനപ്പെട്ടതല്ലെങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സമ്മറി എനിക്കറിയാമെങ്കിൽ അത് കേട്ടുകൊണ്ട് തന്നെ വല്ലതൊക്കെ എഴുതുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ വായിക്കാം. പാട്ട് കേട്ടുകൊണ്ട് വല്ലതൊക്കെ എഴുതാൻ വായിക്കാം. ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് പോകും. സീരിയസായ കാര്യത്തിനാകുമ്പോൾ അത് ഒരുമിച്ച് പോകത്തില്ല. ഇതുപോലെ കാണാതെ അറിയാവുന്ന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഗൗരവമായി പലതും വേറെ ചെയ്യാൻ കഴിയും. മനസ്സവിടുങ്ങിയില്ല, വായും നാക്കുമേ ഇവിടെ ഉള്ളൂ. ഈ ജനം അധരം കൊണ്ട് എന്നെ ആരാധിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പനകൾ, മനപ്പാടമാക്കിയ പ്രാർത്ഥന വാചകങ്ങൾ, മനപ്പാടമാക്കിയ ഉപദേശങ്ങൾ ഇവർ കൊണ്ട് അത് പറയുകയും അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യാൻ കഴിയും. ഒന്ന്, അവരുടെ ഹൃദയം എങ്കിൽ നിന്ന് അകന്നിരിക്കുമ്പോൾ അവരെന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. വെറുതെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെക്കുറിച്ച് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ തെറ്റ് പറ്റിയത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വേറൊരാളുടെ തെറ്റ് പറയുന്നതിനേക്കാൾ എൻ്റെ തെറ്റ് പറയുകയായിരിക്കും എനിക്ക് ഇച്ചിരിയുടെ ഉത്തമം. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഒരിക്കൽ ഒരു കഴ്സ് ബ്രേക്കിംഗ് സമയത്തോട് ചേർന്ന് ശാപങ്ങൾക്ക് വിരോധമായി പ്രാർത്ഥിക്കുന്ന ഒരു സമയത്ത് എനിക്കൊന്നത് ഇന്ത്യക്ക് വെളിയിൽ ഒരു പട്ടണത്തിൽ വെച്ച് അത് ചെയ്യുമ്പോൾ ഒരു രോഗിയായ കുട്ടിയെ കൊണ്ടുവന്നു. ആ കുട്ടിയുടെ ശരീരം മുഴുവനും ഏറെക്കുറെ അളിഞ്ഞിരിക്കുക. ചെയ്യാവുന്ന സകല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടും ഇതിനെ എടുത്തു നടക്കാൻ പോലും പറ്റുകയില്ല. അതുപോലെ ഈ കുട്ടിയുടെ ശരീരം അളിഞ്ഞിരിക്കുക. അവർ വന്നേച്ച് പറഞ്ഞു, ഇതേതോ ശാപമല്ലാതെ വേറെ ഒന്നുമല്ല, കാര്യം ഒരു വൈദ്യനും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അമേരിക്കയുടെ ഒരു സ്റ്റേറ്റിലാണ്, അപ്പം എല്ലാ വൈദ്യശാസ്ത്രത്തിൻ്റെ ഫെസിലിറ്റികൾ ഉള്ള സ്ഥലമാണ്, സകലതും ഫെയിലായി എന്ന് പറഞ്ഞു. എന്തോ എൻ്റെ അവിവേകത്തിന് ഞാൻ കയറി ശാപം പൊട്ടട്ടെ, കുഞ്ഞ് സുഖമാകട്ടെ എന്ന് പറഞ്ഞു. അന്ന് രാത്രിയിൽ ആ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ശരീരം വാടിത്തുടങ്ങി.
അതായത് പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നതിന് വ്യത്യാസമായി ഒരു കുറവൊക്കെയായി. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് അവർ വീണ്ടും വിളിച്ചു വെച്ച് പറഞ്ഞു, ഒരുപാടങ്ങ് വ്യത്യാസമായി എന്ന് പറഞ്ഞാൽ കുഞ്ഞു സുഖമായി. ഇതിൻ്റെ പുറകിലത്തെ പ്രശ്നം എന്നായിരുന്നെന്നോ എന്തുകൊണ്ട് ദൈവം ഈ ശാപം ഇവർക്ക് അനുവദിച്ചെന്നോ അന്വേഷിക്കാതെ ഞാൻ എൻ്റെ മേൽ പകർന്ന ദൈവിക അധികാരം മിസ്യൂസ് ചെയ്തു, ഒരളവിൽ ഞാൻ മിസ്യൂസ് ചെയ്തു. എൻ്റെ വാക്കിന് ദൈവം മാനിച്ചു. അങ്ങനെ മാനിച്ചതുകൊണ്ട് ആ കുഞ്ഞിന് തൽക്കാലത്തേക്ക് ഒരു സൗഖ്യം കൊടുത്തെന്ന് ഞാൻ കരുതുന്നു. ദാറ്റ്സ് ഫൈൻ. എനിക്ക് അടുത്ത പട്ടണത്തിലേക്ക് പെട്ടെന്ന് പോകണമായിരുന്നു. എല്ലാം കൂടെ വർത്തമാനം പറഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ ഉടൻ ചെന്നേ പറ്റുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ഇവർ വിടത്തുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വിടാത്തത് കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എടുത്തു വെച്ചു. ഞാൻ പെട്ടെന്നൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചു. എൻ്റെ അകത്ത് ഇപ്പോൾ എവിടെ ഇതിലേ ചെക്കിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എയർപോർട്ടിൽ പോകേണ്ടത്, ഇതായിരുന്നു എൻ്റെ അകത്തിരുന്നത്. പക്ഷേ കർത്താവ് ആഹാരത്തെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നതല്ല, അതിർത്തിയിൽ നിന്ന് വന്ന കാണാൻ അറിയാവുന്ന കാര്യമാണ്. പ്രാർത്ഥിച്ചു ഞാനിത് കഴിച്ചു. ഞാൻ കഴിച്ചുകൊണ്ട് അങ്ങ് പോവുകയും ചെയ്തു. ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം ആകപ്പാടെ ഇവിടെ ചൊറിയാൻ തുടങ്ങി. ഇരിക്കാൻ പ്രയാസമായി. ദൈവത്തിൻ്റെ മഹാകരുണയാൽ അടുത്ത ആളില്ലാത്ത ഒരു സീറ്റ് ഒഴിഞ്ഞ് കിട്ടിയതുകൊണ്ട് അതേ മാറി ഇരുന്ന് ചൊറിഞ്ഞുകൊണ്ടിരുന്നു. ചൊറിയുന്നിടം പൊട്ടാൻ തുടങ്ങി. എന്തിന്? അടുത്ത പട്ടണത്തിൽ 4 മണിക്കൂർ യാത്രയായിരുന്നു. അടുത്ത പട്ടണത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ ഉടുപ്പ് ഊരാനും വരികയാണ്. എനിക്ക് തന്നെ പ്രയാസമായി. ശരീരമെല്ലാം ചൊറിഞ്ഞു പൊട്ടി. എന്നെ റിസീവ് ചെയ്യാൻ വന്ന ദൈവദാസൻ, എന്നെ ആളുകൾ ശ്രദ്ധിക്കുന്നത് ഞാനും കണ്ടിരുന്നു. എന്നെ റിസീവ് ചെയ്യാൻ വന്ന ദൈവദാസൻ അടിച്ചു, ഇത് എന്തു പറ്റി? ഞാൻ അന്നൊരു കോട്ടും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഉടുപ്പിൻ്റെ പുറത്ത്. അതുകൊണ്ട് വലിയതായിട്ട് ആളുകൾ കാണാതെ രക്ഷപ്പെട്ടു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചൊറിഞ്ഞിട്ട് എനിക്കൊരു രക്ഷയില്ല. അപ്പോൾ അദ്ദേഹം കോട്ടും ഇങ്ങോട്ട് മാറ്റി നോക്കി പറഞ്ഞു, ഇത് എന്നതാ അപ്പടി ബ്ലഡാന്നല്ലോ, ഇട്ടിരിക്കുന്ന ഷർട്ട് മുഴുവൻ ഓൾറെഡി ബ്ലഡായി. പുള്ളി പറഞ്ഞ് പാസ്സെക്കുന്നത് ശുശ്രൂഷിക്കാനൊക്കത്തില്ല, നേരെ ആശുപത്രി പോയപ്പോഴേ ഇത് അതുപോകുന്ന കേസാണ്. അതുപോലെ ആയി ഇത് സം അലർജിയാണ്, ആകപ്പാടെ തീരാൻ പോവാ. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എന്നോട് സംസാരിച്ച കർത്താവിൻ്റെ ദാസൻ ഒരു നല്ല ആത്മീയനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു മെഡിക്കൽ ഡോക്ടറാണ്, അതുപോലെ നല്ല ആത്മീയമുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നേരെ നിങ്ങളുടെ വീട്ടിലോട്ട് വരാൻ, സിസ്റ്ററെ ഒന്ന് കണ്ട ശേഷം, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ഒന്ന് കണ്ട ശേഷം, എൻ്റെ പ്രയാസം എന്നാണെന്ന് അവർക്ക് മനസ്സിലാകുമെങ്കിൽ അത് കഴിഞ്ഞായിട്ട് തീരുമാനിക്കുന്ന. രണ്ടായാലും ഞാൻ ഈ രാജ്യത്ത് വന്നത് കൺവെൻഷന് വേണ്ടിയാണ്. അതും കളഞ്ഞ് ആശുപത്രി പോയെന്ന് പറഞ്ഞാൽ എൻ്റെ മിഷൻ ഫെയിലായി. അങ്ങനെ വരാൻ പാടില്ല, ദൈവം അതിനും അയക്കത്തില്ല. ചെന്നു എൻ്റെ ഷർട്ട് കണ്ടുവച്ച് ആ സിസ്റ്റർ അപ്പോഴേ പറഞ്ഞു, ഒരു എക്സ്ക്യൂസും ഇല്ല, നേരെ ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, അല്ലെ ഇന്നത്തെ കൺവെൻഷൻ കഴിയുന്നത് വരെ നിങ്ങൾ കാണുകയില്ല. അതുപോലെ സീരിയസ് പ്രശ്നമായത്. ഞാൻ പറഞ്ഞ സിസ്റ്റർ, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു താല്പര്യമാണ്. കൊടുത്ത ഒരു മീറ്റിംഗ് ഞാൻ ക്യാൻസൽ ചെയ്തിട്ടില്ല. അത് വരാതെ എങ്ങനെയെങ്കിലും എനിക്ക് വേണം. ആ ദൈവദാസനെ എടുത്ത വയലെ വരെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, ഇത് ഏതാണ്ട് ഒരു വിഷമുണ്ട്. എന്നോട് ഇത് തെറ്റെവിടെ അന്ന് കണ്ടുപിടിക്കാൻ നോക്കുമോ? ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇന്നലെ രാത്രിയിൽ ഒരു കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് അലർജി കേസായിരിക്കണം. ആ അലർജിയെ ദൈവം അനുവദിക്കാൻ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാരണം കാണും. ഇതെന്നാന്ന് ചോദിച്ച് പറഞ്ഞ് ഒരു മാനസാന്തരത്തിലേക്ക് അവരെ കൊണ്ടുവരാതെ ദൈവം എനിക്ക് തന്ന അധികാരത്തിൽ ഞാൻ അതിനെ ശാസിച്ചതായിരിക്കും. ഓക്കെ, അപ്പോഴേ ചെകുത്താൻ അടുത്ത ചാൻസിന് നിൽക്കുക, അവന് പോയേ പറ്റുള്ളൂ. ആ പരുവത്തിനാണ് ഞാൻ പിറ്റേ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അധരം കൊണ്ട് പ്രാർത്ഥിച്ച് പിടിപ്പിച്ചത്. ഞാൻ ഈ അധരം കൊണ്ട് പ്രാർത്ഥിച്ച് പിടിപ്പിച്ച ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. എൻ്റെ ഹൃദയത്തിൽ നിന്നല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഹൃദയമാകം നിരിക്കെ അധരം കൊണ്ട് പലതും ചെയ്യാം. എനിക്കൊരു തിരിച്ചടി കിട്ടിയതാണ്. അന്നൊരു തീരുമാനമെടുത്ത ഇനി ഈ ആയുസ്സിൽ അധരം കൊണ്ടുള്ള പ്രാർത്ഥനയില്ല. എൻ്റെ മനസ്സിനകത്ത് തൊടാത്ത ഒരു പ്രാർത്ഥന എനിക്കില്ല. ചിലരെന്നെ വിളിക്കുമ്പോൾ ഞാൻ ബിസിയായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവെ അനുഗ്രഹിച്ചേക്കണമെന്ന് പറയാൻ എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. അവരോട് ഞാൻ പറയാറുണ്ട്, ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ വിളിക്കുക, ഞാൻ വേറൊരു മൂഡില്ല. അല്ലെങ്കിൽ ഞാൻ പറയും, എൻ്റെ കൂടെ ആളുകളുണ്ട്, ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ വേറെ ഒന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഹൃദയം ദൈവസന്നിധിയിൽ ചെല്ലാതെ ദൈവസന്നിധിയിൽ മനപ്പാടമാക്കി പലതും അർപ്പിക്കുവാൻ കഴിയും. അത് ലീഗലിസത്തിൻ്റെ ഭാഗമാണ്. എൻ്റെ നോട്ടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടത്തിൽ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. കപടഭക്തിയാണെന്ന് ഒരു വശത്ത് പറയാം, ഇറ്റ്സ് ഓൾസോ ലീഗലിസം. ഒന്നുകൂടെ വായിച്ചാട്ടെ, 8-9 വാക്യങ്ങൾ. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ടകന്നിരിക്കുന്നു. അധരം കൊണ്ട് ദൈവത്തെ ബഹുമാനിക്കുക. കർത്താവേ, അങ്ങല്ലാതെ വേറെ ആരുമില്ല. അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ആശ്രയം വേറെ ഉണ്ട്. അങ്ങ് പറഞ്ഞത് അവിടെ ഇരിക്കും. ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ വേറെ കാര്യമാണ്, അതവിടെ ഇരിക്കും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ കർത്തൃദാസന്മാർ പറയുന്നത് കേട്ടിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് തൊടാൻ പോകുകയാണ്. ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ഞാൻ പറയുകയും അതേസമയത്ത് മുഹൂർത്തം നോക്കുകയും, അതെന്നെ പരിപാടിയാണ്. വേറൊരു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുഹൂർത്തത്തിൻ്റെ സിസ്റ്റം. അറിയാമോ, അത് ജീവനുള്ള ദൈവത്തിൻ്റെ പരിപാടി അല്ല. എനിക്ക് ഈ ദൈവം അല്ലാതെ വേറെ ഒന്നിനെയും ദൈവമായി വിശ്വാസമില്ലെന്ന് പറയുകയും മറ്റവൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും. ഒത്തിരിയുണ്ട്. വീടിനൊരു സ്ഥാനം കാണുക, കിണറിനൊരു സ്ഥാനം കാണുക, പിന്നെ വീട് വെക്കുന്ന സമയത്ത് വാസ്തുവലി നോക്കുക. ഞാൻ അങ്ങോട്ട് ഓരോന്നോരോന്ന് അങ്ങോട്ട് തൊടാൻ വരുന്നില്ല. അധരം കൊണ്ട് ഇവരെന്നെ ബഹുമാനിക്കുമെങ്കിൽ, ഇവരെന്നെ ദൈവമെന്ന് പറയുന്നെങ്കിലും അല്ലേ അല്ല. പക്ഷേ ക്രിസ്ത്യാനിക്ക് ജനിച്ചു പോയത് കൊണ്ട് ക്രിസ്ത്യാനി അല്ലെന്ന് പറയാനൊക്കത്തില്ലല്ലോ. കോൾഡ് ലീഗലിസം. തവട്ടിറങ്ങുകയാണ് കൊലോസ് ലേഖനം 2:9.
മനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങളെയാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞതൊന്നുമല്ല അവർ പഠിപ്പിക്കുന്നത്, എൻ്റെ വചനത്തിലുള്ളതുമല്ല അവർ പഠിപ്പിക്കുന്നത്. അവർക്ക് അവരുടേതായ ഒരു കൽപ്പനയുണ്ട്, അവർക്ക് അവരുടേതായ ഒരു പ്രമാണമുണ്ട്. ദിവസങ്ങൾ, ആണ്ടുകൾ, മാസങ്ങൾ, കാലങ്ങൾ പ്രമാണിക്കുന്ന അവരുടേതായ ഒരു നിയമമുണ്ട്. അവർ എൻ്റെ പ്രമാണത്തിലല്ല മാനുഷിക കൽപ്പനകൾ ഉപദേശിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. ഇത് യേശുവിൻ്റെ വാക്കുകളാണ്. നമുക്ക് കൊലോസ് ലേഖനത്തിലേക്ക് ഇറങ്ങാം. കൊലോസ് ലേഖനം 2:21 21-22 വാക്യങ്ങൾ. മാനുഷ്യ കൽപ്പനകൾക്കും ഉപദേശങ്ങൾക്കും അനുസരണമായി പിടിക്കരുത്, രുചിക്കരുത്, തൊടരുത് എന്നുള്ള ചട്ടങ്ങൾക്ക് കീഴ്പ്പെടുന്നത് എന്ത്? ഇതെല്ലാം പൗലോസ് അപ്പോസ്തലൻ മാനുഷിക കൽപ്പനകളായ ഉപദേശങ്ങൾക്ക് കീഴടങ്ങി പറയുന്ന ചില കാര്യങ്ങൾ കാണാം. ഇന്നത് തുടരുത്, ഇന്നത് പിടിക്കരുത്, ഇന്നത് എടുക്കരുത്. നല്ലതാണ്, അതിനെ ദൈവകൽപ്പനകളാക്കി മാറ്റരുത്. ഓരോ കൽപ്പനയുടെയും പുറകിൽ പരിശുദ്ധാത്മാവിന് ഒരു ഉദ്ദേശമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ഓരോ കൽപ്പനയുടെയും പുറകിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്, നല്ല കാര്യങ്ങൾ പാരമ്പര്യമായി ചെയ്തു വരുന്നത് വളരെ നല്ലതാണ്, പക്ഷെ അതിനെ ദൈവകൽപ്പനയാക്കി മാത്രം മാറ്റരുത്. ഞാനൊരു ഉദാഹരണം ഇതിന് മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഈ ആയുസ്സിൽ മദ്യത്തിൻ്റെ രുചി എന്നാന്ന് എനിക്കറിയാമേ. ഞാൻ രുചിച്ചിട്ടില്ല, എൻ്റെ അപ്പൻ രുചിച്ചിട്ടില്ല, എൻ്റെ വല്യപ്പൻ രുചിച്ചിട്ടില്ല, എൻ്റെ മക്കളാരും രുചിച്ചിട്ടില്ല, എൻ്റെ കൊച്ചുമക്കളും രുചിക്കരുതെന്ന് എനിക്ക് ആശയമുണ്ട്. അതൊരു നല്ല പഴക്കമാണെന്നാണ് എൻ്റെ തോന്നൽ. പക്ഷേ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്തിരുന്ന ഒരു കാലത്ത് എനിക്ക് പോയി ഓഫീസിൽ പോകുകയും വരികയും ചെയ്യാൻ എൻ്റെ സ്വന്തമായി ഒരു വാഹനമുണ്ട്. ഞാൻ എൻ്റെ സഹോദരന്മാരിൽ സ്നേഹിതന്മാരിൽ പലർക്കും സ്വന്തം വാഹനമില്ല, അവർ ബസ്സേ വരികയും പോവുകയൊക്കെ ചെയ്യുന്നവരാണ്. ഒരു ദിവസം ഞാൻ അസോസിയേഷൻ്റെ പഠിക്കലെത്തുമ്പോൾ, അന്ന് എൻ്റെ മൂത്ത മകന് സുനിലിന്, ഇന്നത്തെ സുനിൽ പാസ്ക്ക് 5 വയസ്സോളം പ്രായം കാണുമെന്ന് തോന്നുന്നു, ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല. 4-6 ഇടയിൽ പ്രായം കാണും, 5 വയസ്സോളം പ്രായം കാണും. ഓക്കെ, ഞാൻ ഗേറ്റ് അസോസിയേഷൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ നിർത്തി. ഞാൻ ജോലി ചെയ്യുന്ന ക്യാമ്പിൽ നിന്നും ഉദ്ദേശം 15 കിലോമീറ്റർ ദൂരെയാണ് താമസിക്കുന്നത്. ഈ മനുഷ്യൻ താമസിക്കുന്നത് ഞാൻ താമസിക്കുന്നതിൻ്റെ അടുക്ക തന്നെയാണ്. ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. ആ ക്യാമ്പിൻ്റെ വടുക്കെത്തിയിറങ്ങി അദ്ദേഹം പറഞ്ഞു, ഞാൻ കാൻറ്റീനിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, നിൻ്റെ വണ്ടിയുണ്ടല്ലോ, ഇത് നിൻ്റെ വീട്ടിലോട്ട് വെച്ചേക്ക്. ഞാൻ ബസ്സേ വരുമ്പോൾ ഇത് എടുത്തോണ്ടിരുന്ന പ്രയാസമാണ്, ഇത് നിൻ്റെ വീട്ടിലോട്ട് വെച്ചേക്ക്, ഞാൻ വരുമ്പോൾ എടുത്തോളാമെന്ന് പറഞ്ഞു. ഞാനത് ആ നല്ല ബുദ്ധിയിൽ അദ്ദേഹത്തിൻ്റെ നിന്ന് വാങ്ങിച്ചു എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ചു. അതിനകത്ത് 2 കള്ളുകൂപ്പിയുണ്ടായിരുന്നു. അദ്ദേഹം കാൻറ്റീനിൽ നിന്ന് അതും കൂടെ വാങ്ങിച്ചതാണ്. ഞാനിത് അറിഞ്ഞേയില്ല, വീട്ടിൽ കൊണ്ട് വെച്ചു. കുഞ്ഞ് കളിച്ചത് വഴി പോയപ്പോൾ, ഇന്നത്തെ സുനിൽ പാസ് കളിച്ചത് വഴി പോയപ്പോൾ ഇതേ കയറി തട്ടിയിരുന്ന് ഔട്ട് വീണ് പൊട്ടി. വീട് മുഴുവൻ നാറ്റമായി, വീട് മൊത്തം നാറ്റം. എടാ ഇത് കള്ളായിരുന്നല്ലോടാ, കള്ളായിരുന്നല്ലോടാ, ഇത് പറ്റിയല്ലോടാ, പൊട്ടിയല്ലോടാ എന്നൊക്കെ ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യയുമായിട്ട്. അപ്പോൾ സുനിൽ പാസ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവൻ്റെ 5-ാമത്തെ. അല്ല ഡാഡി, നമ്മുടെ വീട്ടിലെങ്ങനെ കള്ളം വന്നേ? കള്ളം എന്ന് പറയാൻ അറിയാൻ വയ്യാത്ത വേണ്ട, കള്ളനാക്കിയാൽ. കള്ളൻ സാധാരണ പറയുന്നൊരു ടൈമാ. നമ്മുടെ വീട്ടിലെങ്ങനെ കള്ളൻ വന്നേ? ഞാൻ പറഞ്ഞു, മോനെ അതെനിക്ക് പറ്റിയ അബദ്ധമാണ്, ഇനി ഈ ആയുസ് വരികയില്ല, ഇനി ഈ ആയുസ് വരികയില്ല. ഇനി ആരെങ്കിലും രക്ഷിക്കപ്പെടാത്തവൻ എൻ്റെ എന്തെങ്കിലും ഒരു വസ്തു തന്ന് ഇതണ്ട് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞാൽ ഇത് തന്നെ അന്ന് ചോദിച്ചേച്ചേ ഞാൻ കൊണ്ടുപോകത്തുള്ളൂ. കാരണം ഇത് എൻ്റെ കഷ്ടമാണ്, അതൊരു നല്ല കാര്യമാണ്. പക്ഷേ വന്ന വഴിക്ക് ഒരുത്തൻ തന്ന കള്ളിൻ്റെ കുപ്പി അങ്ങോട്ട് മാറ്റി വെച്ചതുകൊണ്ട് നരകത്തിൽ പോകുന്ന ഒരാൾ പറഞ്ഞാൽ അത് ശരിയാകില്ല. അത് ദൈവകൽപ്പനയുമായി മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് നന്നായി മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. നല്ല പാരമ്പര്യങ്ങൾ നല്ലത് തന്നെ, നമുക്കെല്ലാവർക്കും നമ്മുടെ പോളിസി വേണം. പക്ഷെ അത് ദൈവകൽപ്പനയുമായി മിക്സ് ചെയ്താൽ അതിനെ ലീഗലിസം എന്ന് വിളിക്കാം, അത് തെറ്റായി മാറും. തുടരുത്, പിടിക്കരുത്, തിന്നരുത് എന്നുള്ള പ്രമാണങ്ങൾ ഒക്കെയും ഉപയോഗത്താൽ നശിച്ചു പോകുന്നതാണ്. ഒരു ഒരു പാരഗ്രാഫ് മേളിൽ നിന്ന് വായിക്കാമോ? അതിൻ്റെ മേളിൽ നിന്ന് വായിക്കുമ്പോൾ നിങ്ങൾ ശാപത്തുകൾ വാവുകളും നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ പെരുന്നാൾ വാവ് ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങളൊക്കെ ഭക്ഷണപാനീയങ്ങളെ സംബന്ധിച്ചോ, അടുത്തത് പെരുന്നാള് വാവ് ശബത്ത് എന്നീ കാര്യങ്ങളിലോ ആരും നിങ്ങളെ വിധിക്കരുത്. ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന് ക്രൈസ്തവ മണ്ഡലത്തിൽ കാണുന്ന പെരുന്നാളുകൾ മിക്കവാറും വാവിനെ ബേസ് ചെയ്താണ് ആരംഭിച്ചിരിക്കുന്നത്, അതിനെ ബേസ് ചെയ്താണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അത് നിങ്ങൾക്ക് ബാധകമല്ല, അത് നിങ്ങൾക്ക് ബാധകമല്ല. നിങ്ങൾ തുടരുതെന്ന് പറഞ്ഞൊരു കൽപ്പന വെക്കുകയല്ല, പക്ഷേ ഇതിൻ്റെ പുറകിലത്തെ ആത്മീക തത്വം നിങ്ങളറിയണം. നിങ്ങളൊരു പെരുന്നാളിന് പോകരുതെന്ന് പറയുകയല്ല, നിങ്ങളൊരു ഫംഗ്ഷനിൽ പങ്കെടുക്കരുതെന്ന് പറയുകയല്ല, എന്തുകൊണ്ട് ഇത് വന്നു, ഇത് എവിടെ നിന്ന് വന്നുവെന്ന് നിങ്ങളറിയണം. തുടരുത്, പിടിക്കരുത് എന്നുള്ള മാനുഷിക കൽപ്പനകളല്ല, ഇതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ആത്മാവെന്ത്, ഇതിൻ്റെ ആത്മീക സത്യം എന്തെന്ന് അറിയാതെ കേവലം വാക്കിൻ്റെ പുറത്ത് പോയാൽ അതിനെ ലീഗലിസം എന്ന് വിളിക്കും. ഒന്നുകൂടെ പറഞ്ഞ് ചെന്നിർത്തുക എന്നും, തിത്തോസ് 1:14.
ലീഗലിസം ഇവിടെ ക്ലോസ് ചെയ്യാൻ പോവാണ്. തീത്തോസ് 1:14 യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും അവരെ കഠിനമായി ശാസിക്കണം. ഈ ലീഗലിസത്തിന്റെ ഒരു ഭാഗമാണ് യഹൂദ കഥകൾ. പണ്ട് അപ്പൂപ്പൻ ഇങ്ങനെയായിരുന്നു, അമ്മമ്മ അങ്ങനെയായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വേണം. മോനെ ഇതൊന്നും കൽപ്പനയല്ലടാ, ഈ കഥകൾ ശ്രദ്ധിക്കരുത്, ശ്രദ്ധിച്ചാൽ നീ പോയി. അന്തമില്ലാത്ത വംശാവലികളെയും അന്യഥാ ഉള്ള ഉപദേശത്തെയും നീ ശാസിച്ചോണം. നീ യഹൂദ കഥകളെ ശ്രദ്ധിക്കരുത്. ഒന്നുകൂടെ വായിച്ചു, യഹൂദ കഥകളെയും സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കാതിരിക്കേണ്ടതിനും. സത്യം വിട്ടകലുന്ന മനുഷ്യരുടെ കൽപ്പനകളെയും ശ്രദ്ധിക്കരുത്, അതിനെ വിട്ടകന്നോണം. ലീഗലിസം മനുഷ്യൻ കൊണ്ടുവരുന്ന കൽപ്പനയാണ്, അതനുസരിക്കരുത്. കൽപ്പനകളുടെ പുറകിലെ ആത്മാവെന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ അനുഷ്ഠിക്കുക. വെറും വാക്കുകളുടെ പുറത്ത് പോകുന്നതിനെ ലീഗലിസം എന്ന് വിളിക്കും. നാം അതിൻ്റെ പുറകെ പോകരുത്. ഇന്ന് ഒരുപാട് പേര് പറയും ദൈവകൽപ്പന പാലിക്കുന്നത് ലീഗലിസമാണെന്ന്. അല്ല, മിക്കവാറും ബുധനാഴ്ച നമ്മളവിടെ എത്തും, മറ്റന്നാൾ നമ്മളവിടെ എത്തും, മിക്കവാറും നോ 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 വെള്ളിയാഴ്ച എത്തും, വെള്ളിയാഴ്ച എത്തും. ദൈവകൽപ്പന പ്രമാണിക്കുന്നത് ലീഗലിസം അല്ല. ദൈവകൽപ്പന നാം പ്രമാണിച്ചേ മതിയാകൂ. കാര്യം ദൈവം വ്യവസ്ഥയിൽ നിൽക്കുന്നവനാണ്. ദൈവകൽപ്പനയായി തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ആശയം മനുഷ്യൻ പറഞ്ഞതിനെ അനുഗമിക്കുന്നതിനെയാണ് ലീഗലിസം എന്ന് വിളിക്കുന്നത്. അത് പാടില്ല. യേശു ക്രിസ്തു ഈ മണ്ണിൽ നടന്നിരുന്ന കാലത്ത് യഹൂദൻ്റെ ഇടയിലെ അതിപ്രധാന പ്രശ്നങ്ങളിൽ ഒന്നായിരുന്നു ലീഗലിസം, രണ്ടാമത്തേതായിരുന്നു കപടഭക്തി. ഇവർ തമ്മിൽ ആംഗലേയും ബംഗളുമാണ്, ഒരുമിച്ചേ നടക്കത്തുള്ളൂ. ലീഗലിസവും കപടഭക്തിയും രണ്ടും യേശു വെറുത്തിരുന്നു. ഇനി അടുത്തത് മൂന്നാമത്തെ സഭയിലേക്ക് പ്രവേശിക്കുമ്പോൾ, രണ്ടാമത്തെ സഭയിൽ എന്ത് വരുന്ന പ്രശ്നം? സാത്താൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നവർ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറിയതിനെ തുടർന്ന് അവർ പാഗനിസത്തിലേക്കും അവരകത്തോട്ട് കയറി. അതിനെ തുടർന്ന് മൂന്നാമത്തെ സഭയിൽ വന്നപ്പോഴത്തേക്ക് സാത്താൻ കൊണ്ട് സിംഹാസനം വെച്ചു. ഓർക്കുന്നു, സാത്താൻ കൊണ്ട് സാത്താൻ അകത്ത് കയറി പാർത്തു, സിംഹാസനം വെച്ചു. അവരുടെ പ്രശ്നം ജാതികീയ മര്യാദകൾ അകത്ത് കടന്നു. ബിലയാം എന്ന പ്രവാചകൻ അകത്തു കയറി, അവൻ്റെ ഉപദേശം പിടിക്കുന്നവർ വന്നു. അതിനുശേഷമാണ് ഇസബേലിനെ അവരെ അനുവദിച്ചത്. ഞാനിത് രണ്ടും കൂടെ ചേർത്ത് പാഗനിസം ജാതിക സമ്പ്രദായങ്ങൾ അകത്ത് കയറിയത് എന്ന് തൊടാൻ ആഗ്രഹിക്കുന്നു. നമ്മളിവിടുന്ന് നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു, നാല് യാമങ്ങൾ. ഒത്തിരി പ്രാവശ്യം ഞാൻ ഓർത്തിട്ടുണ്ട്, ഇത് റീപ്രിൻ്റ് ചെയ്യണമെന്ന്. ഒത്തില്ല, എന്തെങ്കിലും ചെയ്തേക്കും, എന്തെങ്കിലും ചെയ്തേക്കും. നാല് യാമങ്ങൾക്കകത്ത് അർദ്ധരാത്രിയുടെ യാമം എന്ന രണ്ടാമത്തെ യാമത്തിൻ്റെ ദോഷം പറഞ്ഞു. നാല് യാമങ്ങൾ എന്നുള്ള ആശയം ഇവിടെ നിന്ന് ഒന്ന് ഓടിച്ചു തൊടാൻ മനസ്സിലാകാൻ. കർത്താവ് യേശു ക്രിസ്തു യെരുശലേമിൽ ജീവിച്ചിരുന്ന കാലത്ത് റോമൻ ഗവൺമെൻറ്റാണ് യഹൂദന്മാരെ ഭരിച്ചിരുന്നത്. റോമൻ ഗവൺമെൻറ് ഒരു രാത്രിയെ മൂന്ന് യാമങ്ങളായി തിരിച്ചു. 12 മണിക്കൂറാണ് ഒരു രാത്രിക്ക്, 4 മണിക്കൂർ വീതമുള്ള മൂന്ന് യാമങ്ങളായി തിരിച്ചു. 4-4 മണിക്കൂറായിരുന്നു പട്ടാളക്കാരൻ്റെ ബീറ്റ്, അവൻ്റെ ഡ്യൂട്ടി ടൈം. യഹൂദന്മാരാകട്ടെ അതിനെ ഒരു രാത്രിയെ 4 തിരിച്ചു. 3 മണിക്കൂറാണ് അവരുടെ ഡ്യൂട്ടി ടൈം. സെക്കൻഡ് ഷിഫ്റ്റ് വരുന്നത് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അവരുടെ ബീറ്റ് ടൈം. അങ്ങനെ 4 യാമങ്ങളായി തിരിച്ചിരുന്ന യഹൂദൻ്റെ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ടാണ് യേശു സംസാരിക്കുന്നത്. യേശു ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ യജമാനൻ വരുന്നത് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിയിലോ കോഴി കൂകുന്ന യാമത്തിലോ പ്രഭാതത്തിലോ എന്നറിയാതിരിക്കയാൽ ഉണർന്നും ജാഗരിച്ചും കൊണ്ടിരിപ്പിൻ. ഒരു രാത്രിയെ യഹൂദൻ 4 യാമങ്ങളായി തിരിച്ചിരുന്നു. 1 സന്ധ്യായാമം, വൈകിട്ട് 6 മണി മുതൽ 9 മണി വരെയുള്ള 3 മണിക്കൂർ. ഈ സന്ധ്യായാമത്തിൻ്റെ പ്രത്യേകത ക്ഷീണമറിയാത്ത സമയമാണ്, പകലിൻ്റെ വെയിൽ മാറിയ സമയമാണ്, അവനവൻ്റെ ജോലി ചെയ്തു തീർക്കാൻ കഴിയുന്ന സമയമാണ്. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ സന്ധ്യായാമത്തിങ്കിൽ പഠിക്കാറുണ്ട്, കള്ളു കുടിക്കുന്നവൻ അതിനും പോകാറുണ്ട്, മീറ്റിങ്ങിന് വരുന്ന നമ്മൾ അതിന് ഇതിനിരിക്കാറുണ്ട്, ചീട്ട് കളിക്കാരൻ അതിനും പോകാറുണ്ട്. വീട്ടിലെ ജോലി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും മുന്നോട്ട് ജോലി നീങ്ങുന്ന യാമമാണത്. ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലുള്ള കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടി ഇരുന്നാൽ സന്തോഷമുള്ള ഒരു സമയമാണത്. സന്ധ്യായാമം ഒരു പ്രോഗ്രസീവാണ്, ഏറ്റവും നല്ല യാമമാണ് സന്ധ്യായാമത്തെങ്കിലാകാം. രണ്ടാമത്തെ യാമം അർദ്ധരാത്രിയുടെ യാമം. രാത്രിയിൽ 9 മണി മുതൽ 12 മണി വരെയുള്ള സമയത്തെ അവർ അർദ്ധരാത്രിയുടെ യാമം എന്ന് വിളിക്കും. കട്ടി ഇരുട്ട് ഒന്ന് വ്യാപരിക്കുന്ന സമയമാണ്. ഇതുപോലെ ഇതിനെ അന്ധകാരകാലമെന്ന് ലോക ചരിത്രകാരന്മാർ പറയും. യേശു പറഞ്ഞു, നിങ്ങളുടെ യജമാനൻ വരുന്നത് ഒരു പക്ഷെങ്കിൽ അർദ്ധരാത്രിയുടെ യാമത്തിലായിരുന്നു വരാം. അർദ്ധരാത്രിയുടെ യാമം ഭീകരമായൊരു യാമമാണ്. ആ സമയത്താണ് ഇരുളിൽ വ്യാപരിക്കുന്നത്. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ പറഞ്ഞു.
എന്നിട്ട് യേശു പ്രാർത്ഥിക്കാൻ തനിയെ മലമേൽ കയറി. ഇവര് തന്റെ അക്കരയ്ക്ക് പോകാൻ, ഗന്നസരദേശത്തേക്ക് പോകുവാൻ ഇവര് പടകിൽ കയറി. ഇവര് പടകിൽ കയറി അർദ്ധരാത്രി ആയപ്പോഴേക്കും ഭയങ്കര കാറ്റടിച്ചു. അർദ്ധരാത്രി, കൊടുങ്കാറ്റടിക്കുന്ന രാത്രിയാണ് അർദ്ധരാത്രിയുടെ ദോഷം. ദിക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല, സൂര്യനെ കാണാനില്ല, രാത്രിയാ, ചന്ദ്രനെ കാണത്തില്ല, മേഘമാ, നക്ഷത്രങ്ങളെ കാണത്തില്ല, കാർമേഘം കൊണ്ട് മൂടിയതാ. പടക കടലിനകത്ത് വലയാൻ തുടങ്ങി. അർദ്ധരാത്രിയുടെ യാമത്തെക്കുറിച്ചുള്ള തിരുവചന വിശദീകരണങ്ങളാണ് ഞാൻ ഈ എടുത്തു തരുന്നത്. അർദ്ധരാത്രി അതിനകത്ത് പടകാകപ്പാടെ വലയാൻ തുടങ്ങി. വെളിയിൽ കിടന്ന ഉപ്പുവെള്ളം തിരമാലകളായി ഉയർന്ന് പടകിൻ്റെ അകത്തേക്ക് വീണു. അർദ്ധരാത്രിയുടെ ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം ഇതാ, വെളിയിൽ കിടന്ന ഉപ്പുവെള്ളം തിരമാലയായി ഉയർന്ന് അടർന്ന് പടവിനകത്തോട്ട് വീണു. ഇവരെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, ആരെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല, ഭയങ്കര കൊടുങ്കാറ്റടിക്കുക. ഇതിനിടയ്ക്ക് പടക് വട്ടം കറങ്ങാൻ തുടങ്ങി. കിഴക്കേതാണെന്നും അറിയത്തില്ല, പടിഞ്ഞാറേതാണെന്നും അറിയത്തില്ല. കാര്യം എന്നെ വെച്ച് കണ്ടുപിടിക്കാൻ അന്ന് വടക്ക് നോക്കി യന്ത്രം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവർ നക്ഷത്രങ്ങളെ നോക്കിയാണ് ഡിക്ക് തീരുമാനിച്ചത്. ഒന്നും കാണാൻ വയ്യാത്ത സാഹചര്യമായി. എല്ലാവരും സതുദ്ദേശത്തിലാണ് ചെയ്യുന്നത്. ഞാനാണ് പറഞ്ഞതിനും തൻ്റെ വടക്കെന്ന് പറയുന്നത് അങ്ങോട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് തൊഴി. അപ്പോൾ എൻ്റെ ഭാര്യ പറയും വടക്ക് ഇങ്ങോട്ടാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് തൊഴി. പിള്ളേർ പറയും വടക്ക് അങ്ങോട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് തൊഴി. ചുരുക്കി പറഞ്ഞ് ഞങ്ങൾ എല്ലാം കൂടെ നടുക്കടലിൽ കിടന്ന് കറങ്ങുകയല്ലാതെ എല്ലാവരും നല്ല ഉദ്ദേശത്തിനാണ് ചെയ്യുന്നതെങ്കിലും അന്യോന്യം ധാരണപ്പെശകായി ആ തുക പടക് കിടന്ന് കറങ്ങുകയുള്ളൂ. ഇത് എങ്ങോട്ടും പോകുകയില്ല. ഇതാണ് അർദ്ധരാത്രിയുടെ യുഗം. ഇതുപോലെ അർദ്ധരാത്രിയുടെ യുഗത്തിലൂടെ, അല്ലെങ്കിൽ പാതിരാത്രിയുടെ യുഗത്തിലൂടെ ക്രൈസ്തവ സഭ പാസ് ചെയ്ത കാലഘട്ടമാണ് കുസ്തന്തീനോസിൻ്റെ കാലം. ഞാൻ കുസ്തന്തീനോസിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചു. ഇസബേൽ എന്ന സ്ത്രീയെ നീ അനുവദിക്കുന്നു എന്ന് പറഞ്ഞത് കുസ്തന്തീനോസിനെ കുറിച്ച് തന്നെയാണ്. റോമൻ ചക്രവർത്തിയായിരുന്ന കുസ്തന്തീനോസ് ആരംഭത്തെങ്കിൽ ക്രിസ്ത്യാനിയെ അങ്ങേയറ്റം എതിർത്തെങ്കിലും തൻ്റെ അമ്മയിൽ നിന്ന് തനിക്ക് കിട്ടിയതായ ഒരു ക്രിസ്തീയ വിശ്വാസം തൻ്റെ അകത്തുണ്ടായിരുന്നു. തൻ്റെ 43 വയസ്സുവരെ തൻ ക്രിസ്ത്യാനിയെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിച്ചു. തൻ്റെ 43 വയസ്സിൽ താൻ ചെയ്ത ഒരു യുദ്ധത്തിൽ തോറ്റു പോകുകയും അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യൻ്റെ മുകളിലായി ഒരു കുരിശിൻ്റെ രൂപം തൻ കാണുകയും ചെയ്തുവെന്ന് എൻസൈക്ലോപീഡിയയിൽ വരെ എഴുതിയിട്ടുണ്ട്. ആ രൂപത്തെ കണ്ടതിന് ശേഷം അദ്ദേഹം മാനസാന്തരപ്പെടുകയും, മാനസാന്തരപ്പെട്ടു എന്ന് പറയാനില്ല, അദ്ദേഹം മതപരിവർത്തനം ചെയ്യുകയും ക്രൂശിൻ്റെ രൂപത്തോട് ഞാൻ കാണിച്ച ദോഷമായിരിക്കാം എൻ്റെ തോൽവിക്ക് കാരണമെന്ന് പറഞ്ഞ് ക്രൂശിനെ അംഗീകരിക്കുകയും അമ്മ പണ്ട് പറഞ്ഞിരുന്ന ഉപദേശത്തിൽ മടങ്ങി വരികയും ചെയ്തു. കുസ്തന്തീനോസിനെ പോലെ, ഞാൻ ഇന്നലെ രാത്രിയിലും പറഞ്ഞു, കുസ്തന്തീനോസിനെ പോലെ ഇത്ര ശുദ്ധമായ മാനസാന്തരം, പരിവർത്തനം കണ്ട രണ്ടാമതൊരു വ്യക്തിയില്ല. ആ ഗ്രഹപ്പഴയ്ക്ക് അയക്ക് എന്തുവാ വീണ്ടും ജനനം ഉണ്ടായില്ല എന്ന് മാത്രം. അദ്ദേഹത്തെപ്പോലെ പരിവർത്തനം നടന്ന ഒരാളിനെ കാണാനില്ല. നേരത്തെ ക്രിസ്ത്യാനിയായവരുടെ മുഴുവൻ വസ്തുവകകളും ഗവൺമെൻറ് കണ്ടുകെട്ടി. അവരുടെ വീടും വസ്തുക്കളും ഗവൺമെൻറ് എടുത്തു, സ്ഥാപനങ്ങൾ മുഴുവൻ തിരിച്ചു കൊടുത്തു. മാത്രമല്ല അവർക്കുണ്ടായ നഷ്ടത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ വകയായി വലിയ ഗ്രാൻറ്റുകൾ അദ്ദേഹം സാമ്പത്തികമായി കൊടുത്തു. വലിയ പള്ളികൾ പണിയവന് അനുവാദം കൊടുത്തു, അദ്ദേഹം തന്നെ പള്ളി പണിതു. അതിനപ്പുറത്ത് 50 അന്നത്തെ കാലത്ത് 50 പറഞ്ഞാൽ ഇന്നത്തെ 50,000 കൂട്ടിക്കോണം, 50 പള്ളികൾക്ക് വേണ്ടി അദ്ദേഹം കൈകൊണ്ട് എഴുതിപ്പിച്ചു, തന്നെത്താൻ പ്രൊവൈഡ് ചെയ്തു, അദ്ദേഹം അത് സ്പോൺസർ ചെയ്തു. ഭയങ്കര കാര്യങ്ങളാണ് ചെയ്തത്. അടുത്തത് കുരിശിച്ചു കൊല്ലുക എന്ന സമ്പ്രദായം. യേശു കാൽവറിയിൽ കുരിശിക്കപ്പെട്ടു. നാം യേശുവിനെ മാനിക്കുന്നതിനാൽ ഇനി ഒരു കള്ളനെയോ കൊലപാതകനെയോ ഈ കുരിശ കയറ്റി കുരിശിക്കണ്ട എന്ന് പറഞ്ഞ് ക്രൂശീകരണമെന്ന ശിക്ഷാ സമ്പ്രദായം നിർത്തിവെച്ചു. പകരം തൂക്കിക്കൊല്ലലാക്കി. ഇനിമേലെ ക്രൂശ് വേണ്ട എന്ന് അദ്ദേഹം വിധിച്ചു. എന്തിന്? അന്ന് പേർഷ്യൻ സാമ്രാജ്യത്തുണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ പേർഷ്യൻ ഗവൺമെൻറ് പീഡിപ്പിച്ചതിനാൽ അദ്ദേഹം പേർഷ്യൻ ചക്രവർത്തിക്കൊരു കത്തെഴുതി, അവിടെയുള്ള ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ യുദ്ധത്തിന് ഞാൻ വരികയാണ്, റോമൻ ഗവൺമെൻറ്റുമായി റോമയോട് യുദ്ധം ചെയ്യാൻ നിനക്ക് ശക്തിയില്ല, പേർഷ്യൻ സർക്കാർ കീഴടങ്ങി. ആഫ്രിക്കയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രശ്നമുണ്ടായതോടെ ആഫ്രിക്കയുടെ ഒരു ഭാഗം കൂടെ ഭരിച്ചുകൊണ്ടിരുന്നത് ഈ മനുഷ്യനാണ്. അയാൾ അവിടുത്തെ ചക്രവർത്തിയായിരിക്കെ അവിടുത്തെ ന്യായാധിപൻ്റെ സ്ഥാനത്തേക്ക് താണിറങ്ങി. ഇറങ്ങി ന്യായാധിപൻ്റെ കസേരയിലിരുന്ന് ക്രിസ്ത്യാനിക്ക് അനുകൂലമായി മാത്രം രേഖകൾ എഴുതി. ഓരോ വിശ്വാസത്തിൻ്റെ പെശകുകൾ തള്ളിക്കയറിയതിനെ മുഴുവനും ആ മനുഷ്യൻ നിയമം കൊണ്ട് നിരോധിച്ചു. തീർന്നില്ല. ഒന്നാമത്തെ നിഖ്യ സുനഹദോസ് വിളിച്ചുകൂട്ടിയത് അദ്ദേഹമാണ്. ത്രിയേക ദൈവത്വം എന്നുള്ള ധാരണ മാറ്റിക്കൊണ്ട് തൃത്വ ഉപദേശം മാറ്റേണ്ടതിന് വേണ്ടി ലോകവ്യാപകമായി, പ്രത്യേകിച്ചും അലക്സാണ്ട്രിയയിൽ നിന്നും മറ്റും ഉയർന്നു വന്നതായ വിശ്വാസത്തിൻ്റെ പ്രമാണത്തിൻ്റെ തെറ്റുപറ്റിയതോടെ ഇയാൾ പറഞ്ഞു, ഞാനാണെങ്കിൽ ജാതീയ പാരമ്പര്യത്തിൽ നിന്ന് വന്നവനാണ്, എനിക്ക് കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനറിയാൻ വയ്യ. അതുകൊണ്ട് ഇന്ന് ജീവനോടുള്ള ബിഷപ്പന്മാർ, ഇന്ന് ജീവനോടുള്ള സഭാ മേലധികാരികൾ ഒരുമിച്ചിരിക്കാൻ പറഞ്ഞു. അവിടെയാണ് നിഖ്യ സുനഹദോസ് ഉണ്ടാകുന്നത്. നിഖ്യ സുനഹദോസിൽ ആ ബിഷപ്പന്മാരുണ്ടാക്കിയ നിയമങ്ങളാണ് ഇന്നും വിശ്വാസ പ്രമാണങ്ങളാണ്. നിഖ്യ വിശ്വാസ പ്രമാണമെന്ന രീതിയിൽ നമ്മൾ കൊണ്ടാടുന്നത്. അതിലെ ഏറ്റവും പ്രധാന ടേം അറിയാമോ? അനാദിയായ ദൈവത്തിൻ്റെ പുത്രനായ ദൈവത്തെയും ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാനിന്ന് വിശ്വാസ പ്രമാണം അങ്ങോട്ട് ചൊല്ലാൻ പോകല്ല.
ഇത് എന്തുകൊണ്ടാണ് ആ വാചകങ്ങൾ എടുത്തു പറഞ്ഞത്? അന്ന് എഴുന്നേറ്റ് വന്ന ഏറ്റവും വലിയ കോൺട്രവേഴ്സികളിൽ ഒന്ന് തൃത്വോപദേശത്തെ ലംഘിക്കുക. അങ്ങനെ ഒന്നാമത്തെ സുനഹസ് അദ്ദേഹം വിളിച്ചുകൂട്ടി. ഇതൊന്നും വേറെ ആരും ചെയ്തിട്ടില്ല. ലോകവ്യാപകമായ ഒരു ചേഞ്ച് ഉണ്ടായി. ഇതിലൊക്കെ അപ്പുറത്താണ് ദാവീദ് ചെയ്തിട്ടില്ലാത്തത്, വേറെ ആരും ചെയ്തിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഇനിയും പഴയ രാജവസ്ത്രം ധരിക്കത്തില്ല. സ്നാനപ്പെട്ടവൻ വെള്ളയാണ് ഇടേണ്ടത്. അതുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ രാജവസ്ത്രം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കുസ്തന്തീനോസ് വെള്ള ഉടുപ്പിട്ടു, വെള്ളവസ്ത്രം ധരിച്ചു. അത്രയും തന്നെ ഇറങ്ങി വന്നു. അതോടുകൂടെ കത്തോലിക്ക സഭ, അന്നത്തെ സഭ, അദ്ദേഹത്തെ എന്തുവാ വിശുദ്ധനായി വാഴിച്ചു. തൻ്റെ അമ്മ ഹെലീനയെയും വിശുദ്ധയായി വാഴിച്ചു. ആ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത പ്രഷറായി. ചുറ്റുപാടുകളിൽ നിന്നും ഉയരുന്ന തിരമാലകൾ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത പ്രഷറായി. ലോകവ്യാപകമായി മറ്റ് നാമധേയ ശക്തികൾ, മാമധേയ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന പുരോഹിതന്മാരുടെ മഹാസംഘം, ആരാധിച്ചിരുന്ന ജനത്തിൻ്റെ മഹാസംഘം ഇദ്ദേഹത്തിന് നേരെ അടിച്ചു. അങ്ങനെ ലോകം മുഴുവനും കൂടെ ഇളകി വന്നാൽ പിടിച്ചു നിൽക്കാൻ ഒക്കാത്ത സാഹചര്യത്തിൽ കുസ്തന്തീനോസ് ഒരു കാര്യം ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്ന് വരെ നടത്തി വന്നിരുന്ന സകല ആരാധനകളും നിങ്ങൾക്ക് അങ്ങനെ തന്നെ തുടരാം. ഒറ്റക്കാര്യം പേര് മാറ്റണം. കുസന്തിനോസിൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്ത മനുഷ്യനാ, തമാശയൊന്നുമല്ല. എനിക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന ആ ഒരു എന്തോ നെഗറ്റീവായ ആശയം മാറി. അദ്ദേഹത്തിൻ്റെ കഴിവുകേടാ, പക്ഷേ ആ കഴിവുകേടിൽ ദൈവത്തോടടുക്കുവാൻ ആ മനുഷ്യന് കഴിയാതെ പോയി. അങ്ങനെ ഇസബേൽ എന്ന സ്ത്രീയെ അനുവദിച്ചു. ജാതികീയത്വം സഭയ്ക്കകത്ത് കയറി. ജാതികീയത്വം സഭയ്ക്കകത്ത് കയറുന്നത് കുസ്തന്തിനോസിൻ്റെ കാലത്ത് തന്നെയല്ല, ആദ്യം മുതലുള്ളതാണ്. ഞാനൊരിച്ചിരൂടെ ആഴത്തിലോട്ട് ഇറങ്ങിക്കോട്ടെ, ഗൗരവമായി ചിന്തിക്കാൻ വേണ്ടി. പല ആവർത്തിയും ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുന്നമേ തന്നെ, ജാതികൾ എന്ന പദം ബൈബിളിലുണ്ട്. ജാതികൾ എന്ന് നമ്മൾ ബൈബിളിൽ, മലയാളം ബൈബിളിൽ വായിക്കുന്ന വാക്കുകളെ നേഷ്യൻ, നേഷ്യൻസ്, ഹീതൻ, ജെൻറ്റൈൽസ് എന്ന നാല് പദപ്രയോഗങ്ങളിൽ തർജ്ജമ ചെയ്തിട്ടുണ്ട്. ദൈവം ചോദിച്ചാൽ നാളെ നമ്മൾ ഈ സബ്ജക്റ്റ് അല്പനേരം കൂടെ പോയേ പറ്റത്തുള്ളൂ. നാളെ ഞാനതൊന്ന് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ ശ്രമിക്കാം. ഇന്ന് എനിക്കത് സാധിച്ചിട്ടില്ല. എബ്രായ ഭാഷയിൽ ജാതികൾ എന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കെന്ത്? നേഷ്യൻ, നേഷ്യൻസ്, ജെൻറ്റൈൽസ്, ഈ രീതിയിലേക്കെല്ലാം തർജ്ജമ ചെയ്തിരിക്കുന്ന അവർ ഒറ്റ വാക്കിൽ നിന്ന് ആ വാക്ക് മുതൽ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നു. ഭൂമിയിൽ മനുഷ്യൻ ഉണ്ടാകുന്നതിന് മുന്നമേ ജാതികൾ എന്ന പദപ്രയോഗം യെശയ്യാവ് 14:12 കിടപ്പുണ്ട്. ലൂസിഫറിനോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ നീ എങ്ങനെ വെട്ടേറ്റു നിലത്ത് വീണു? മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന് മുന്നമേ ജാതി എന്നവിടെ ഉപയോഗിച്ചത് ആരെക്കുറിച്ചാണ്? ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ പെർഫെക്റ്റായ പ്രമാണം ആചരിക്കാതെ, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ഗൈഡൻസിൽ നിന്ന് മാറി നിന്ന സകല ദൂതന്മാരെയും ചേർത്തുകൊണ്ട് അന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ജാതികൾ. പിന്നത്തേതിൽ വീണുപോയ ശക്തികൾ വ്യത്യസ്ത മനുഷ്യ ഗ്രൂപ്പുകളെ ആകർഷിച്ചതിനാൽ ആ വീണുപോയ ശക്തികളുടെ ആചാരങ്ങൾ മനുഷ്യൻ ഏറ്റെടുത്തു, അവരുടെ നടപ്പുകൾ ഏറ്റെടുത്തു. ഞാൻ ഏറ്റെടുത്തതല്ല, വേറൊരാൾ ഏറ്റെടുത്തത്. ഞാൻ ഒരു രീതിയിൽ ഒരാൾ കുടുംബ് കെട്ടി വെക്കുമായിരുന്നു. ഹൈന്ദവർ കുടുംബ് കെട്ടി വെക്കും, ക്രിസ്ത്യാനി മുടി വെട്ടിച്ചുകൊണ്ട് നടക്കും, യഹൂദൻ മുടി തൂക്കിയിട്ടുകൊണ്ട് നടക്കും. പറ, ഇതെങ്ങനെ വന്നത്? ഓരോ വീണുപോയ ശക്തികൾ അവരവരുടെ ഭാഗങ്ങളിലേക്ക് ആളുകളെ ആകർഷിച്ചു. അന്ന് ദൈവം അബ്രഹാമിനെ വിളിച്ചേച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, നീ ജാതികളുടെ വഴിയെ നടക്കരുത്, അവർ പോകുന്ന പോലെ നീ പോകരുത്. ഞാനൊരു വാക്യം തപ്പിയിട്ട് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. എന്നേക്കാൾ വാക്യം നിർച്ഛയമുള്ളവർ ഇവിടെ ഉണ്ട്, എന്നേക്കാൾ ഓർമ്മയുള്ളവരെ ഇവിടെ ഉണ്ട്. നേരത്തെ വരെ ബൈബിൾ വായിച്ചവരെ ഓർക്കുക, അന്നേരം എന്നെ ഒന്ന് കാണിച്ചു തന്നാൽ നമുക്ക് നാളെ അത് എടുക്കാം. തലയുടെ അരികി വടിക്കുന്ന ജാതികളെപ്പോലെ നീ തലയുടെ അരികി വടിക്കരുത്. പുരോഹിതന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ താടിയുടെ അറ്റം നിങ്ങൾ വികൃതമാക്കരുത്. അതൊക്കെ ചെയ്യുന്നവരുണ്ട്, നിങ്ങളത് ചെയ്യരുത്. കാര്യം ഉടുപ്പിൽ, നടപ്പിൽ, ഷേവ് ചെയ്യുന്നതിൽ, മുടി വെട്ടുന്നതിൽ, എല്ലാത്തിലും ജാതികീയ സിസ്റ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. തുടർന്ന് മുന്നോട്ട് വന്നു, ഇസ്രയേലിനവരുടെ രാജ്യം സ്വന്തമായി കിട്ടി. ഞാൻ അങ്ങ് ഓടിച്ചു പോകാം കേട്ടോ. കാര്യം പാഗനിസം ഭയങ്കര ഡീപ്പാണ്. ഇതൊന്നും രണ്ടും മൂന്നും ആഴ്ച കൊണ്ട് തീരുന്നതല്ല. എനിക്കാണെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് നിർത്തുകയും വേണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫാസ്റ്റായിട്ട് വന്നത്. ചില വാക്യങ്ങൾ അങ്ങ് പറഞ്ഞു പോക്കോട്ടെ. ലേവിയ പുസ്തകം 20:23 23 വാക്യത്തിൽ ജാതികളുടെ വഴി പഠിക്കരുത്. ഒന്ന് വായിക്കാമോ? ഞാൻ നിങ്ങളുടെ മുമ്പിൽ നീക്കിക്കളയുന്ന ജാതിയുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. ജാതികളുടെ ചട്ടങ്ങളെ അനുസരിച്ച് നടക്കരുത്. നിക്കലോവിയന് പറ്റിയത് ദൈവസഭയുടെ നടപ്പിൽ നിന്ന് മാറി വേറൊരു നടപ്പിലേക്ക് അവൻ മാറി. ഞാൻ ആദ്യം മുതൽ പറയുന്നുണ്ട്, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം എടുത്താൽ
ക്രിസ്ത്യാനിയെ കുറിച്ച് ഈ മാർഗക്കാർ എന്നാണ് വിളിക്കുന്നത്. ഇതൊരു ജീവിത ശൈലിയാണ്. ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല, പകരം ഒരു ജീവിത ശൈലിയാണ്. ഈ മാർഗക്കാർ എന്നാണ് ഒരു 5 പ്രാവശ്യം മാർഗം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. തേണ്ടേ, ജാതികൾക്കൊരു നടപ്പുണ്ട്, ആ മെതേഡ് നീ പോകരുത്, നീ ആ വഴിയെ നടക്കരുത്. നിക്കലാവോസ് ദൈവത്തിൻ്റെ വഴി വിട്ടു. പണ്ടവൻ്റെ നടപ്പിൽ ജാതികീയമായി കയറിയതിലേ കൂടെ അവൻ നടക്കാൻ തുടങ്ങി. നിക്കലോവ്യനാണ് ജാതികീയ മതം കൊണ്ടുവന്നത്. ആവർത്തന പുസ്തകം 12:30, അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കണിയിൽ അകപ്പെടുകയും. നിൽക്കട്ടെ, ഞാൻ ഇസ്രയേലിനെ ദൈവം വാഗ്ദത്ത ദേശത്തേക്ക് കയറ്റുക. വാഗ്ദത്ത ദേശത്തേക്ക് കയറുമ്പം പറഞ്ഞു, ഞാൻ നിന്റെ മുമ്പിലോട്ട് ഇറങ്ങി നടക്കാം, നിന്റെ മുമ്പിൽ നിന്ന് ഞാൻ ഈ ജാതികളെ നീക്കി തരാം, ഈ ജാതികളെ ഞാൻ എടുത്തു കളയും, ഞാൻ അവരെ മാറ്റുവാൻ നിനക്ക് ബലം തരും, നീ അവരെ നീക്കും. നീക്കി കഴിഞ്ഞാൽ ഒന്നുകൂടെ വായിച്ചു, അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി അനുസരിച്ച് കണിയിൽ അകപ്പെടുകയും. അവർ നശിച്ച പിന്നെങ്ങനെ അവരുടെ നടപടി അനുസരിച്ച് നീ നടക്കുന്നു? നീ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴേ ശത്രുവാണ്, അവരെ കൊന്നു നിഗ്രഹിച്ചു, പഴയ യുദ്ധമല്ലേ, അവരെ നിഗ്രഹിച്ചു, പിന്നെങ്ങനെ നീ അവരുടെ വഴി നടക്കുന്നേ? മോനെ, അവർ പോയാലും അവരെ ഭരിച്ചോണ്ടിരുന്ന വീണുപോയ ജാതി ഉണ്ടല്ലോ, അവനവിടെ തന്നെ ഉണ്ട്. ഇന്ന് നിൽക്കുന്ന കുറേ എണ്ണത്തെ നിനക്ക് കൊന്നു കളയാൻ പറ്റും. ഇസ്രായേലിന്, നമ്മുടെ കാര്യം അല്ല ഇത്, ഇസ്രായേലിന് ഇന്ന് ജീവനോട് ഇരിക്കുന്ന ചിലതിനെ നിനക്ക് നീക്കാൻ കഴിയും. പക്ഷേ അവരിൽ വ്യാപരിച്ച ഒരു ശക്തി ഉണ്ട്, ആ ശക്തിയെ നശിപ്പിക്കാൻ നിനക്ക് ഒക്കത്തില്ല. അത് നിന്റെ മനസ്സിലും ദോഷം കൊണ്ടുവരും. നീ അവരുടെ വഴിയിൽ നടക്കരുത്. പുറപ്പാട് പുസ്തകം 34:12, നിന്റെ ചുറ്റിലുമുള്ള ജാതികളോട് നീ ഉടമ്പടി ചെയ്യരുത്. ഞാൻ വായിച്ച് വായിച്ച് അങ്ങ് പോകുക. പുറപ്പാട് പുസ്തകം 34:12, നിന്റെ ചുറ്റുമുള്ള ജാതികളോട് നീ ഉടമ്പടി ചെയ്യരുത്. അവരിൽ ഒരുത്തൻ നിന്റെ ഇടയിൽ ശേഷിച്ചാൽ അവർ നിന്റെ കണ്ണിനകത്തൊരു മുള്ളും നിന്റെ വിലാപ്പുറത്തൊരു കണിയുമായിരിക്കും. നിനക്ക് ഒരിക്കലും അവരെ ജയിക്കാൻ ഒക്കത്തില്ല. നമ്പേഴ്സ് 33:55 ഇതേ കാര്യം തന്നെയുണ്ട്. അവർ നിന്റെ കണ്ണിൽ ഒരു മുള്ളായിരിക്കും. അതുകൊണ്ട് യെശയ്യാവിൻ്റെ പുസ്തകം 52:11 പറഞ്ഞു, വിട്ടുപോരുവീൻ, വിട്ടുപോരുവീൻ, അശുദ്ധമായി ഒന്നും തുടരുത്. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പീൻ. ഇത് നിങ്ങൾക്ക് ഒക്കുന്ന കാര്യമല്ല. നിങ്ങൾ അവരുടെ വഴിയെ നടക്കരുത്. മനസ്സിലാകുന്നുണ്ടല്ലോ. യെരമ്യാവ് 10:2, ജാതികളുടെ വഴി പഠിക്കരുത്. പക്ഷേ യെരമ്യാവ് 40, അതൊന്ന് വായിച്ചാട്ടെ. യെരമ്യാവ് 10:2, യെരമ്യാവ് 10:2, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജാതികളുടെ വഴി പഠിക്കരുത്, ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കരുത്. ജാതികളല്ലോ അവ കണ്ട് ഭ്രമിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഈ ആകാശത്തിലെ ലക്ഷണങ്ങൾ കണ്ട് ഭ്രമിക്കുകയും ജാതികളുടെ വഴി പഠിക്കുകയും അരുത്. അതൊക്കെ അവരുടെ ആളുകളാണ്. കർത്താവിൻ്റെ ദാസൻ കാനമച്ചൻ ഒരിക്കൽ പറഞ്ഞ ഒരു വാചകം എൻ്റെ ഓർമ്മയിലുണ്ട്. അച്ഛൻ പറഞ്ഞു, ഒരു ബോട്ടയിൽ അച്ഛൻ എവിടെയോ യാത്ര ചെയ്യുക. ബോട്ടെ യാത്ര ചെയ്യുന്ന സമയത്ത് കുറേ ആളുകൾ അച്ഛൻ്റെ വട്ടം കൂടി, അച്ഛനെ പരിചയമുള്ളവരും അറിയാവുന്നവരും ക്രിസ്ത്യാനികളുമായവർ അച്ഛനെ ഒന്ന് അടുത്ത് കാണാൻ സാധ്യത കിട്ടിയതുകൊണ്ട് അച്ഛൻ്റെ വട്ടം കൂടി. അതേ ബോട്ടിൻ്റെ തന്നെ വേറൊരു ഭാഗത്ത് വേറൊരാൾക്കൂട്ടം കണ്ടു. ഈ ആൾക്കൂട്ടം കണ്ടുകൊണ്ട് അച്ഛൻ അന്വേഷിച്ച്, അതാരാ, അതുപോലെ ആരോ ഒരാളുണ്ടല്ലോ, പിന്നെ അവിടെ എല്ലാവരും കൂടെ കൂടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ പറഞ്ഞ്, കേരളത്തിലെ ഒരു പഴയ ജ്യോത്സ്യനാണ്, ഏറ്റവും കൂടുതൽ പഞ്ചാംഗങ്ങളും മറ്റും എഴുതുന്ന ജ്യോത്സ്യനാണ് കൂടിയത്. ആ വിവരങ്ങളെക്കുറിച്ച് അറിയേണ്ടവരും അതിൽ താല്പര്യമുള്ളവരും അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൂടിയതാണ്. അച്ഛൻ അങ്ങോട്ട് കാണാൻ പോയില്ല. ശകലം നേരം കഴിഞ്ഞപ്പോൾ ജ്യോത്സ്യൻ എഴുന്നേറ്റ് അച്ഛൻ്റെ അടുക്ക വന്നു. അച്ഛനോട് വെച്ച്, നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അങ്ങേരും ഇത് ശ്രദ്ധിച്ചു, ഈ രണ്ടിടത്തോട്ട് ഈ ആളുകൾ മാറുന്നത്. അച്ഛൻ പറഞ്ഞു, ഞാൻ ഇന്നയാളാന്ന് പറഞ്ഞു. എടുത്ത വായിലേ ആ ജ്യോത്സ്യൻ ഇങ്ങനെ ചോദിച്ചു, അല്ല, ജനിച്ച നാളേതാ? ഇത്രയും സൗഭാഗ്യം നിങ്ങൾക്ക് കിട്ടാൻ ആളുകൾ നിങ്ങളുടെ പുറകെ കൂടാനുള്ള കാരണം. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അതെനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല, അതൊന്നും ഞങ്ങൾക്കാർക്കും പിടിക്കുകയില്ല. അതെന്താ, നിങ്ങൾ ഈ നവഗ്രഹങ്ങളെയും കുറച്ച് നക്ഷത്രങ്ങളെയും ഒക്കെ കണക്ക് കൂട്ടിയല്ലേ ഈ പരിപാടിയൊക്കെ പറയുന്നത്? അതെ, ഇതിനെയൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങളുടെ അപ്പനാണ്. അപ്പോൾ ഈ അഴുക്കിന് ഞങ്ങളോട് ഒരു ദോഷവും ചെയ്യാനില്ല. നീ ജാതികളുടെ വഴി പഠിക്കരുത്. ആ നക്ഷത്രങ്ങളുണ്ടല്ലോ ആകാശത്തിലെ ലക്ഷണം കണ്ട് ഭ്രമിക്കുകയും വരുത്, അതൊക്കെ ജാതികളുടെ കാര്യമാടാ. അങ്ങോട്ട് നിന്നെ വലിച്ചുകൊണ്ട് പോകുന്നൊരു ശക്തിയുണ്ട്, അത് നിന്നെ ഒരിക്കലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. തണ്ട് യെരമ്യാവ് 10:2 പറഞ്ഞു, ജാതികളുടെ വഴി പഠിക്കരുത്. പക്ഷേ യെരമ്യാവ് 44 വന്നാട്ടെ, 17:18, യെരമ്യാവ് 44:17-18, ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയ ബലി പകരുകയും ചെയ്യും എന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ചയൊക്കെയും ഞങ്ങൾ നിവർത്തിക്കും. തേണ്ട കിടക്കുന്നു, ജനം പറയുകയാണ്, നീ ഇതൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ കാണിച്ചു വന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നു. പള്ളിയിലൊക്കെ പോകുമെങ്കിലും മറ്റേവൻ്റെയും കൂടെ ഉണ്ട്, കളയണ്ട ആരെ. പള്ളിയിലൊക്കെ ഞങ്ങൾ പോകുമെങ്കിലും ആകാശദേവിക്ക് ഞങ്ങൾ, ആകാശദേവി എന്ന് പറഞ്ഞാൽ ആരാന്നറിയാവോ, നിമ്രോദിൻ്റെ ഭാര്യ സെമിറാമി, അവളെയാണ് ആകാശറാണി എന്ന് വിളിച്ചിരുന്നത്. അവളെയായിരുന്നു പിന്നത്തേതിൽ ബാലെന്ന് വിളിച്ചത്, ഇതെല്ലാം അശേര എന്ന് വിളിച്ചത്, ഇതെല്ലാം കൂടെ ഒന്നാണ്. ആകാശറാണിക്ക് ഞങ്ങൾ ബലി കഴിക്കും, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വരെ കയറ്റും. കാര്യം, ഞങ്ങൾ അതിനെ സേവിച്ചിട്ട് ഞങ്ങൾക്ക് പ്രയോജനമുണ്ട്.
നിങ്ങൾക്കറിയാമോ, കാണപ്പെടുന്ന കാണപ്പെടാത്ത ദൈവം നമുക്ക് നന്മ വരുന്നത് ആ നന്മ കണ്ട് നമ്മൾ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയല്ല, ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നന്മ ചെയ്യും. മറ്റേ പുള്ളി നന്മയോ തിന്മയോ ചെയ്യുന്ന നമ്മളെ പ്രീതിപ്പെടുത്തിയോ ഭയപ്പെടുത്തിയോ അവൻ്റെ പുറകെ കൂട്ടാനാണ്. അതുകൊണ്ട് അതിനൊരു ബലി കൊടുത്താൽ ഓൺ ദ സ്പോട്ട് മറുപടി കിട്ടും. ഇസ്രായേൽ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ നന്മ പ്രാപിച്ചത് മുഴുവനും മറ്റേ പുള്ളിക്ക് ബലി കഴിച്ച. എന്നോ ഒക്കെ പറഞ്ഞാലും പാസ്റ്ററെ വിവാഹം മുഹൂർത്തത്തിനെ നടത്തുകയുള്ളൂ, രാഹുകാലത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയില്ല. എടാ ബൈബിളും പ്രകാരം അങ്ങനെയില്ല, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങളുടെ അപ്പൂപ്പന്മാർ മുതൽ ഇത് ആചരിച്ചു വരുന്നതാണ്, ഇത് ചെയ്തേ തീരൂ. ഇവിടെ നേർച്ച കൊടുക്കുമ്പോൾ മറ്റിടത്ത് ഞങ്ങൾ കൊടുത്തിരിക്കും. ഇത് തന്നെയാണ് യരമ്യാവ് 44:17-18 അല്ലെ, രണ്ട് വാക്യം മേളി മുതലങ്ങ് എടുത്താൽ, ഞങ്ങളുടെ പിതാക്കന്മാർ ഇതൊക്കെ ചെയ്തതിൻ്റെ നന്മ അനുഭവിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങളും അത് ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞില്ലയോ, അതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളെ അങ്ങ് ബാബേലിലോട്ട് വിട്ടേക്കാം, അതിൻ്റെ കൊതി അങ്ങ് തീരട്ടെ, അതിൻ്റെ കൊതി അങ്ങ് തീരട്ടെ, നിങ്ങളെ അങ്ങ് ബാബേലിലോട്ട് അങ്ങ് വിട്ടേക്കാം. ഓക്കെ, അടുത്തത് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 17:15. രാജാക്കന്മാർ വായിക്കണ്ട, രാജാക്കന്മാർ ജാതികളുടെ വഴിയിൽ നടന്നു. 1 രാജാക്കന്മാർ 11:1-2 വാക്യം, ശലോമോൻ വഴിതെറ്റി. അവനേക്കാൾ ജ്ഞാനിയായി വേറൊരാളില്ല, കാര്യം അവൻ്റെ അസോസിയേഷൻ മാറി, ശലോമോൻ വഴിതെറ്റി. ശലോമോൻ വഴിതെറ്റി. വഴിതെറ്റുന്ന ഒരുപാട് പേരുണ്ട്. അസോസിയേഷനിൽ നകന്നു മാറിയാൽ നമുക്ക് വഴിതെറ്റാതെ ഇരിക്കാം. ഞാൻ പറഞ്ഞു നിർത്തിക്കോട്ടെ, നാളെ വീണ്ടും നമ്മളിത് ആവർത്തിക്കും. ഇന്ന് ഈ ഭാഗം ചില മിനിറ്റുകളോട് നമുക്കുണ്ട്, ഉള്ളിടത്തോളം സമയം കൊണ്ട് എടുക്കാവുന്നിടത്തോളം എടുക്കട്ടെ. നാളെ ഞാനിവിടെ തിരിച്ചു വരും, പ്രൊജക്റ്റ് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കും. നമുക്കിനി പുതിയ നിയമത്തിലേക്ക് പ്രവേശിക്കുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 15:19 വാക്യത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരെയും യഹൂദജനത്തെയും നോക്കിക്കൊണ്ടിരുന്നു, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. പണ്ട് യഹോവയായ ദൈവം ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങളൊരു പ്രത്യേക ജാതിയാണ്, നിങ്ങൾ ജാതികളുടെ വഴി നടക്കരുത്. ഇന്ന് ആ ജാതി നടന്നു, അവരെ വിടുവിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയാതെ പോയി. ഇതൊരു പ്രധാന ആശയമാണ്. ന്യായപ്രമാണത്തിൻ്റെ പരാജയം ആരെയും രക്ഷിപ്പാൻ അതിന് കഴിയത്തില്ല. നമ്മളിതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി വരും, വെള്ളിയാഴ്ചയായിരിക്കും, ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങി വരും. ന്യായപ്രമാണത്തിൻ്റെ പരാജയം ആരെയും രക്ഷിപ്പാൻ ന്യായപ്രമാണത്തിന് കപ്പാസിറ്റി ഇല്ല, പകരം ക്രിസ്തുവിന് മാത്രമേ രക്ഷിക്കാനൊക്കത്തുള്ളൂ. പണ്ട് തിരഞ്ഞെടുത്ത് നടന്ന് കാണിച്ചതൊക്കെ വെറും എക്സ്റ്റേണലാണ്, അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു, ഇത് വേറൊന്നാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. കൊമ്പ് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്പാൻ കഴിയാത്തതുപോലെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പാഗനിസത്തിലേക്ക് പോകരുത്, ജാതികീയത്തിലേക്ക് പോകരുത്. ക്രൈസ്തവ സഭയിൽ വന്ന് കയറിപ്പോയി, പക്ഷെ നിങ്ങളങ്ങോട്ട് പോകരുത്. യേശു തിരഞ്ഞെടുത്തവരാണ് ദൈവമക്കൾ. മത്തായിയുടെ സുവിശേഷം 6:7 നോക്കുമ്പോൾ, നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കരുത്. നമ്മൾ ഗൗരവത്തിലോട്ട് കയറുക, യേശുവിൻ്റെ കൽപ്പന, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മോഡൽ ജാതികളെ പോലെ ആകരുത്. ഇവിടെ കഴിക്കോട്ട് തിരിയാമോ, പടിഞ്ഞാട്ട് തിരിയാമോ, തെക്കോട്ട് തിരിയാമോ, വടക്കോട്ട് തിരിയാമോ എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞോണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മോഡൽ ജാതികളെ പോലെ ആകരുത്, കാര്യം ജാതികീയമായ മോഡലിലേക്ക് ഇറങ്ങരുത്. എനിക്കത് ഇഷ്ടമല്ല. വഴിതെറ്റിപ്പോയവരും ആത്മലോകത്തിന് അന്യരെന്നും എനിക്ക് വിശ്വാസമുള്ള ചിലരെ ഇപ്പോഴും പാസ്റ്റർ എന്ന് ഇവിടെ ഇരിക്കുന്ന ചിലർ വിളിക്കാറുണ്ട്. കാര്യം പണ്ടൊരിക്കൽ പാസ്റ്റർ ആയിരുന്നു, ഞാൻ പറഞ്ഞു ഇന്ന് ദയവായിട്ട് അങ്ങനെ വിളിക്കരുത്, അവൻ ക്രിസ്ത്യാനി പോലും അല്ല. കാര്യം ഇവൻ ഈ തത്വമെല്ലാം കളഞ്ഞു കുളിച്ചങ്ങ് പോയതാണ്, അതിൻ്റെ വെളിയിലവൻ. പഴയ ഓർമ്മയ്ക്ക് നമ്മൾ വിളിക്കുന്ന പലതുമാണ്. എൻ്റെ കർത്താവിന് പറയാനുള്ളത്, നീ എടുക്കുന്ന ശൈലികൾ ജാതികളുടേത് എടുക്കരുത്, അവരുടെ പ്രാർത്ഥനാ ശൈലി എടുക്കരുത്, അവരുടെ സമ്പ്രദായം എടുക്കരുത്. അടുത്തത് കൊലോസ് ലേഖനം 2:16 എന്ന് വായിക്കാം. മുമ്പേ നമ്മൾ ഒന്ന് തൊട്ടതാ കൊലോസ് ലേഖനം 2:16. വാവുകളും ശബത്തുകളും ഒന്നും പറയാതെ പറ്റുന്നില്ല. കൊലോസ് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ, 16:16 അതുകൊണ്ട് ഭക്ഷണപാനങ്ങൾ സംബന്ധിച്ചോ, പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിലോ ആരും നിങ്ങളെ വിധിക്കരുത്. നിങ്ങളുടെ ആരാധനാ ശൈലി മാറിയേ മതിയാവും. പ്രാർത്ഥിക്കുന്ന വാചകങ്ങളിൽ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. 2, നിങ്ങൾ ആരാധനയ്ക്ക് തിരഞ്ഞെടുക്കുന്ന ദിവസങ്ങൾ, നിങ്ങൾ അറിയാത്ത ഒന്നിനെ ആരാധിക്കുവാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല. ജാതീയത്തിൽ നിന്ന് മാറുക, പാഗണിസം മാറുക. പത്തായിട്ട് സുവിശേഷം 18:17 വായിക്കണ്ട, യേശു പറഞ്ഞു, ഞാൻ പറയുന്ന പോലെ നടക്കാത്തവനെ പുറജാതിക്കാരനെ പോലെ എണ്ണിക്കോണം. പുറജാതിക്കാരൻ എന്ന് പറഞ്ഞാൽ ഒരു ബന്ധവുമില്ലാതെ അവനെ തള്ളിക്കളഞ്ഞോണം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2:40 വാക്യം, പുതിയ നിയമസഭയ്ക്ക് ആദ്യം കൊടുക്കുന്ന ഓർഡർ, ഒരു ഇൻവിറ്റേഷനാണിത്. 2:40, മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു, ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. ഓ, നിൽക്കട്ടെ. ഇസ്രായേൽ ജനത്തെ വിളിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അബ്രഹാമേ വാ,
ഇവരെയെല്ലാം വിട്ടേച്ച് നീ എൻ്റെ കൂടെ വാ, നിൻ്റെ അസോസിയേഷൻ എൻ്റെ കൂടെ വേണം, ഇവരുടെ കൂടെ അരുത്. തൻ്റെ മക്കളെ കൊണ്ടൊന്ന് കനാനി പാർപ്പിച്ചപ്പോൾ പറഞ്ഞു അവിടെ ഉള്ള സകല ജാതികളെ നീക്കിയേക്കണം, നീക്കിയത് കൊണ്ടായില്ല, അവരിൽ വ്യാപിച്ച ശക്തി നിങ്ങളുടെ മേൽ വരും, നിങ്ങളത് എടുക്കരുത്. പഴയ നിയമം കഴിഞ്ഞു, പുതിയ നിയമത്തിലേക്ക് കയറി യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ്. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്ന് സഭ സ്ഥാപിക്കുമ്പോൾ ആദ്യത്തെ ഇൻസ്ട്രക്ഷനാണ് ഈ വക്രതയുള്ള തലമുറയുടെ നടുവിൽ നിന്ന് രക്ഷിക്കപ്പെടുകയും. മനസ്സിലാകുന്നുണ്ടോ? ജാതീയത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കൊള്ളുവാൻ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുക. എഫ് എസ് ലേഖനം 5:11, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളെ വിട്ട് നിങ്ങൾ തിരിയണം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തി, ഫലമില്ലാത്ത ഒരു കൂട്ടം പ്രവൃത്തികൾ ഇരുട്ടിനുണ്ട്. എന്നോട് എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ ഞാൻ സാധാരണ ചോദിക്കാറുള്ളത് എന്തിനാന്നും കൂടെ ഒന്ന് പറഞ്ഞേക്കണം. എന്തിനാണെന്നറിയാം, ഞാൻ ചെയ്യാം. വിവാഹവേദികളിൽ വിവാഹത്തിൻ്റെ ചിഹ്നമായി കെട്ടുതാലി അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉപയോഗിക്കാൻ പറയാം. ഞാൻ പറയുന്നത് എന്തിനാന്ന് എന്നോടും കൂടെ ഒന്ന് പറഞ്ഞതാ, എനിക്കിതിൻ്റെ ഉപയോഗം ഒന്ന് മനസ്സിലാകുമ്പോൾ ഞാൻ ചെയ്യാം. വെറും ജാതീയ പാരമ്പര്യം എടുക്കാനാണെങ്കിൽ അതിൻ്റെ പുറകിലൊരു ശക്തി ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ ഇത് വന്നതല്ലേ, ഇത് വരത്തില്ലല്ലോ, അതിന് ഞാനില്ല. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തി, ഫലമില്ലാത്ത പ്രവൃത്തി. പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന ഡയറക്ഷനിലേക്ക് തിരിഞ്ഞു നിൽക്കണം. അതെന്തിനാന്ന് എനിക്കും കൂടെ അറിയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാളൊരു മെയിൽ അയച്ചു. അവരുടെ ആരോ ഒരാൾ രോഗിയായി കിടക്കുന്നു, പ്രാർത്ഥിക്കാനായിരുന്നു. ആരായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, കുറച്ച് നാളായി. ഞാൻ അതിനൊരു മറുപടി അയക്കാൻ ലേറ്റായിപ്പോയി. ഞാൻ സത്യമായി പ്രാർത്ഥിച്ചു. എനിക്കൊരു മെയിൽ വന്നാൽ അന്ന് മെയിൽ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനെ കൈവച്ച് ഒരു സെക്കൻഡെങ്കിലും, സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥന തീരെയല്ല, പ്രാർത്ഥിച്ച ശേഷം അതിന് ഞാനൊരു മറുപടി കൊടുക്കാറുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു, പക്ഷേ അന്ന് അതിന് മറുപടി അയക്കാൻ ഒക്കത്തില്ല. ഏതാണ്ടൊരു 2-3 ആഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞാണ് ഞാൻ അതിനൊരു മറുപടി കൊടുത്തത്. മറുപടി കൊടുത്തു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട്, തിരിച്ചതിൻ്റെ മറുപടി വന്നത്, ഇനി പ്രാർത്ഥിക്കണ്ട, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ നമുക്ക് റൈറ്റില്ലല്ലോ. 2 ആഴ്ചയ്ക്ക് മുമ്പേ ഒരു സഹോദരി എനിക്ക് ഒരു മെയിൽ അയച്ചു. എനിക്കറിയാൻ വയ്യാത്ത ഒരാളാണ്, എനിക്കൊരു കുഞ്ഞേ ഉള്ള കുഞ്ഞ് വളരെ പ്രയാസമായി കിടക്കുന്നു, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. എനിക്ക് ഒത്തിരി ധൃതിയായിരുന്നെങ്കിലും ഞാൻ ഉടൻ മറുപടി അയച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആ നിസ്സഹായ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നു. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ നിസ്സഹായ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നു. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു വിടുതൽ ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഞാൻ എഴുതി പ്രാർത്ഥിക്കുന്നതിൽ കവിഞ്ഞ് എനിക്കൊന്നും പറയാനില്ല. ഐ ഹാവ് നോട്ട് ഈവൻ എ വേർഡ് ടു സേ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കാം. 4-5 ദിവസത്തിന് മുമ്പേ അവരുടെ അടുത്തൊരു ലെറ്റർ വന്നു, ഒരു മെയിൽ വന്നു. പ്രാർത്ഥിച്ചതിൽ നന്ദി, പക്ഷേ ദൈവഹിതം മാറ്റമായിരുന്നു. എൻ്റെ കുഞ്ഞ് നിത്യതയിൽ പ്രവേശിച്ചു. ഇനിയും ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണ്ട. പക്ഷേ ഇനിയും പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന എത്രയോ പേരുണ്ട്. എന്താ നമ്മൾ പ്രാർത്ഥിക്കാതെ? നിഷ്ഫല പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുന്നത് ഈരിട്ടാണെന്ന് അറിഞ്ഞു. നിഷ്ഫല പ്രവൃത്തികൾ കൊണ്ടുവരുന്നത് ഇരുട്ടാ. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളിയാകരുത്, കാണാൻ പോലും പോയി നിൽക്കരുത്. ആർ യു ഗെറ്റിംഗ് ഇറ്റ്? ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ നിങ്ങൾ വേർപെട്ട ദൈവജനമാ. പാഗണിസം അകത്ത് കയറിപ്പോയി, പക്ഷെ നിങ്ങളത് ഒഴിവാക്കണം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികളാകരുത്, അവയെ ശാസിക്കുകയത്രേ വേണ്ടത്. അതാ ഞാൻ ഈ ചെയ്യുന്നത്. രണ്ട് കൊരിന്ത്യർ 6:14, അവിശ്വാസികളുമായി ഇണയില്ലാപ്പിണ കൂടരുത്. നിന്റെ ചുറ്റുമുള്ള ജാതികൾ നിന്റെ മുമ്പിൽ നിന്ന് നീങ്ങിപ്പോയാലും അവരുടെ പാരമ്പര്യങ്ങൾ അവിടെ നിൽക്കും, നീ അത് പോകരുത്. അങ്ങനെയാണേ നിനക്കൊരു ഇണയില്ലാപ്പിണ കൂടിയാലോ. ശലോമോന് പറ്റിയത് അതല്ലേ, അങ്ങോട്ട് പോകരുത്. 2 തെസ്സലോനിക്കർ 3:6, ഞങ്ങൾ കൊടുത്ത ഇൻസ്ട്രക്ഷനിൽ നിന്ന് മാറി വഴിതെറ്റി നടക്കുന്നവരോട്. വായിച്ചോ, ഞാൻ അതൊന്ന് വായിച്ചേ പറ്റുള്ളൂ. 2 തെസ്സലോനിക്കർ 3:6, സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങൾ ചില പ്രമാണം തന്നിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു പ്രമാണം തരും, അത് നീ നിന്റെ മക്കളെ പഠിപ്പിക്കണം ജാതീയത്വത്തിലേക്ക് പോകാതിരിക്കുവാൻ, പാഗനിസത്തിൽ പോകാതിരിക്കുവാൻ. ഞാൻ തന്ന പ്രമാണം നീ നിന്റെ മക്കളെ പഠിപ്പിക്കണം, അവരവരുടെ മക്കളെ പഠിപ്പിക്കണം, അവരവരുടെ മക്കളെ പഠിപ്പിക്കണം. ഇതിനിടയ്ക്ക് പിശാച് ഒരുപാട് കാര്യം ചെയ്തു കേട്ടോ. ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചാൽ അവർ പഠിക്കാതിരിക്കാൻ പിശാച് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു സൂത്രം കുത്തിവെച്ചു. അപ്പം പറഞ്ഞാൽ ശരിയാകില്ല, നീ അപ്പനേക്കാൾ മെടുക്കണേ പറ, അമ്മ പറഞ്ഞാൽ ശരിയാകില്ല, അനുസരിക്കണ്ടാ, നീ വേറെ അനുസരിച്ചേ പറ്റൂ. മറ്റവൻ കിളവനാടാ, അവൻ പറയുന്നത് കേട്ടിട്ട് കാര്യമില്ലടാ, ദൈവം മഹാകിളവനാടാ, പണ്ടത്തെ കാര്യമാണ് പുള്ളി പറയുന്നത്. പറ. ഇപ്പം എനിക്കറിയാവുന്നേ ഒരുപാട് ആശയങ്ങൾ ഇങ്ങോട്ട് കുത്തിവെച്ചു. ദൈവം പറഞ്ഞു ഇതനുസരിച്ച് വേണം നീ നടക്കാൻ, വേറൊരു വഴി പഠിപ്പിക്കാൻ ആളുണ്ട്, ഞാൻ പറയുന്നതനുസരിച്ച് നീ നടക്കേ.
പൗലോസിന്റെ കാലമായപ്പോൾ അദ്ദേഹം എടുത്തെഴുതി, ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന പ്രമാണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നത് മാനുഷിക ഉപദേശമല്ല, മൂന്നാം സ്വർഗത്തോളം കൊണ്ടുപോയി കടുപ്പിച്ചു തന്നതാ. ഞാൻ നിങ്ങളോട് പറയുന്നതിന് വിപരീതമായി നടക്കരുത്, അതിന് വിപരീതമായി ക്രമം കെട്ട് നടക്കുന്നവനോട് അകന്നുകൊള്ളണം. അവനെ, നീ പോയത് നല്ല വഴിയായിരിക്കാം, ഞാനില്ല, മേലാൽ ഇങ്ങോട്ട് വരിക വേണ്ട. ഒരു പ്രമാണം അകന്നുകൊള്ളാനാണ്, നമുക്ക് പാഗനിസത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു വേർപാട് സൂക്ഷിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ. എനിക്ക് രണ്ട് വാക്യങ്ങൾ എടുക്കണമെന്നുണ്ട്, വിശദീകരിക്കണമെന്നുണ്ട്. ഗലാത്യ ലേഖനം 1:16 വാക്യമാണ് ഒന്ന്. കുഞ്ഞ് ഇപ്പം വായിക്കാൻ നമുക്ക് നേരമില്ല, നാളെ നമ്മളത് എടുത്തിരിക്കും. ഗലാത്യ ലേഖനം 1:16 സുവിശേഷം ചില ഹൃദയങ്ങളിൽ പ്രകാശിക്കാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയവും കണ്ണും പിശാചി കുരുടാക്കി. പിന്നെ എന്നെ എടുക്കും, എതിലെയൊക്കെ പാഗനിസം അകത്തു കൊണ്ടുവരുന്നത്. അടുത്തത് റോമലേഖനം 1:28-34 വാക്യം. സത്യത്തിൽ 3-4 ദിവസത്തേക്ക് മുമ്പേ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ബ്രദർ വിപിൻ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രദറെ അത് ഞാൻ തപ്പിയെടുക്കുക, എന്തെങ്കിലും അതിനെക്കുറിച്ച് ദൈവം തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞു. അന്ന് എനിക്ക് വാക്യം കിട്ടിയതാണെങ്കിലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അങ്ങോട്ട് സാധിച്ചില്ല. ഇന്ന് രാവിലെ ഞാൻ ദൈവവചനം ശോധന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വാക്യം ഗൗരവമായി പ്രകാശിപ്പിക്കപ്പെട്ടു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? റോമലേഖനം 1:28-32 വാക്യമാണ്. ജീവിത ശൈലികളിൽ നടപ്പിൽ വ്യത്യാസം വരിക. പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതം കണ്ടാൽ ദൈവമൈതലാണെന്ന് മനസ്സിലാക്കത്തക്കതുപോലെ എന്നിൽ പാപം മാറി, ജാതികീയത്വം മാറി, എന്നിൽ ദിവ്യ സ്വഭാവം വരികയാണ്. പത്രോസിൻ്റെ 2 ലേഖനം 3:14-18 വായിക്കുമ്പോൾ, 18 വരെ വായിക്കുമ്പോൾ, നാളെ നമ്മൾ വിശദീകരിക്കും. 2 പത്രോസ് 3:14-18 എടുക്കുമ്പോൾ, നിങ്ങളെ കറ കളങ്കം ചുളുക്കം ഇവയൊന്നുമില്ലാത്ത ഒരു നല്ല കന്യകയാക്കി സഭയാക്കി ദൈവസന്നിധിയിൽ നിർത്തുക എന്നതാണ് എൻ്റെ പ്ലാന്. പക്ഷേ അതിന് വിപരീതമായ പലതും ഉണ്ട്. ചിലരതിനകത്ത് പൗലോസിൻ്റെ ലേഖനം ഉപയോഗിക്കുന്നത്, പത്രോസ് പറയുന്ന കാര്യമാണ്, ചിലരതിന് പൗലോസിൻ്റെ ലേഖനം ഉപയോഗിക്കുന്നത്. നമ്മുടെ സഹോദരനായ പൗലോസും തൻ്റെ പരിജ്ഞാനത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വളരെ എഴുതിയിട്ടുണ്ട്. കൃപയില്ലാത്ത ചിലർ തങ്ങളുടെ നാശത്തിനായി അതിനെയും കൂട്ടിക്കളി. നിങ്ങളുടെ സാൻമാർഗിക ജീവിതത്തിൽ നിങ്ങളെ തെളിയിടുന്ന ചില വ്യാഖ്യാനങ്ങൾ ബൈബിളിൽ നിന്ന് കൊണ്ടുവരും. ഗൗരവം ഭയങ്കരമാ. ജാതികീത്വം സഭയ്ക്കകത്ത് കയറി. സഭയ്ക്കകത്ത് വന്ന 2 പരാജയമായിരുന്നു ജാതി, 3 പരാജയമായിരുന്നു ജാതികത്വം, പാഗനിസം. ഒഴിഞ്ഞു മാറുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആലോചന തരട്ടെ, ദൈവം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്കി പ്രാർത്ഥിക്കാം. നാളെ ഇവിടെ മുതൽ നമ്മൾ വീണ്ടും തുടരും. കർത്താവും ദൈവവുമേ, ഞങ്ങൾ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ലീഗലിസത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ദൈവിക പ്രമാണം ദൈവിക പ്രമാണമായും, മാനുഷിക പ്രമാണം മാനുഷിക പ്രമാണമായും തരം തിരിച്ച് കാണുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ നിയമങ്ങളൊന്നും ദൈവപ്രമാണമാക്കുവാൻ കർത്താവെ ആ ശാപകരമായ ചിന്ത ഞങ്ങൾക്കുണ്ടാകും എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലത്തിന്റെ കരം കൂടിയിരിക്കണം, മഹത്വം കർത്താവ് എടുക്കണം. യേശുവേ, അങ്ങയുടെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നേ, അവിടുന്ന് അത് ചെയ്യണമേ. തവേ പാഗനിസം ഞങ്ങളിൽ ഒരിക്കലും ഉണ്ടാകാതെ, അശുദ്ധ ശക്തികൾ അകത്ത് കയറുവാൻ ഇനിയൊരിക്കലും അനുവാദം കൊടുക്കാതെ തമ്പുരാൻ ഞങ്ങളെ സൂക്ഷിക്കണേ. മഹത്വം അങ്ങേക്ക്.